നമസ്കാരം. പിണറായിക്കാരി, എ ഗേൾ ഫ്രം പിണറായി പോഡ്കാസ്റ്റ് സ്ലാഷ് വീഡിയോ കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിനയ രാഘവൻ. നാട്ടിൽ പിണറായി നിന്നാണ്, ഹെൻസ് ദ നെയിം ഓഫ് ദ ഷോ പിണറായിക്കാരി. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഈഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ താമസിക്കുന്നു. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫ് എക്സ്പീരിയൻസസ്, പോളിറ്റിക്സ്, ഐഡിയാസ്, ആർട്ട് ഇവയൊക്കെയാണ് ഈ ഓൺലൈൻ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഗസ്റ്റ് രേഖ രാജ് ആണ്. ഷീ ഹാസ് ബീൻ എ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഇൻ മൈ അൺലേണിംഗ് ഓഫ് മെനി പ്രെജുഡിസസ് അബൌട്ട് ജെൻഡർ ആൻഡ് കാസ്റ്റ്. ഷീ ഈസ് വൺ ഓഫ് ദ പയനിയേഴ്സ് ഓഫ് ദലിത് ഫെമിനിസം ഇൻ കേരള. A unique thing that I have noticed in her political engagements is her non-divisive and inclusive manner in which she deals with her opponents in arguments. Anyway, let's welcome Rekha. Thank you, Rekha, for joining. Okay. Parayu, aarana Rekha? Rekhinte vaakkal. Ippo MG University le School of Government and Development Studies le assistant professor aayittu work cheyunu. കുറച്ച് കാലമായി പലതരത്തിലുള്ള റിസർച്ച് പ്രോജക്റ്റുകളിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. ഇതിന് തൊട്ടു മുമ്പ് ഞാൻ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വിമൻസ് റൈറ്റ്സ് മാനേജറായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ സാമൂഹ്യ ജനാധിപത്യ സമരങ്ങളുടെയും ഇടപെടലുകളുടെയും ഭാഗമാണ്. പ്രത്യേകിച്ച് ജാതിവിരുദ്ധ സമരങ്ങളും ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെയായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത് പോരാതെ കേരളത്തിലെ വിമത ലൈംഗിക പ്രസ്ഥാനത്തിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ കേരളത്തിനെ പൊതുവെ ജനാധിപത്യവൽക്കരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന പലതരം സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അതിന്റെ പല സ്വഭാവത്തിലുള്ള ഇടപെടലുകളുടെയും ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറെ എഴുതാറുണ്ട്. ഞാൻ വലിയ എന്താ പറയുക, തുടർച്ചയായി എഴുതുന്ന ഒരാളല്ല, ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എങ്കിലും വളരെ സിഗ്നിഫിക്കൻ്റ് എന്ന് ഞാൻ കരുതുന്ന മേഖലകളിൽ എഴുതാനും എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വളരെ എന്താ പറയുക, വളരെ ഒരു ഒരു അക്കാദമിക്കും നോൺ അക്കാദമിക്കും രംഗങ്ങളിൽ ഒരു ചിന്തയുടെ മേഖലയിലും വളരെ സ്ട്രോങ് ആയി ഇടപെടണമെന്ന് വിചാരിച്ച് കരുതിക്കൂട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ രേഖന്റെ പൊളിറ്റിക്കൽ രേഖക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. യു ആർ ആക്റ്റീവ്ലി പാർട്ട് ഓഫ് യുനോ ദലിത് ഫെമിനിസം ആൻഡ് ദലിത് ആക്ടിവിസം ആൻഡ് ഓൾ. അവിടേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ലൈക് ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ടോ അതോ രേഖനെ സ്വന്തമായി? ഞാൻ ജനിച്ചു വളർന്നത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലറ കോട്ടയം ജില്ലയുടെ ഒരു പടിഞ്ഞാറ് ഭാഗമാണ്, ഒരു ലോവർ കുട്ടനാട് ഭാഗമാണത്. അപ്പം പ്രധാനമായും ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, കേരളത്തിന്റെ ഒരു ഒരു കോട്ടയം ജില്ല കേരളത്തിന്റെ ഒരു ഒത്ത നടുക്കായി വരുന്ന ഒരു ജില്ലയാണല്ലോ. ക്രിസ്ത്യൻ പോപ്പുലേഷൻ അവിടെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഈഴവരുടെ പോപ്പുലേഷൻ വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു പോപ്പുലേഷൻ ആണ്. പിന്നെ നമ്മള് പ്രധാനമായും ഈ ഒരു കാർഷിക സ്വഭാവമുള്ള നാടാണ്. കാർഷിക പ്രധാനമായ കാർഷിക മേഖലയിലാണ് പ്രധാന തൊഴിലുകളും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം ഇന്ന് ഊഹിക്കാൻ പറ്റും, ചുറ്റോടിയിട്ടും വെള്ളമൊക്കെ ഉള്ള പാടങ്ങളൊക്കെ ഉള്ള ചെറിയ ചെറിയ തോടുകളും മകനാളുകളും ഒക്കെ ഉള്ള വരം ഒരു സ്ഥലം, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ ആ നാടിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി അതിനൊരു ഇടതുപക്ഷ ചായ്വുണ്ട്. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പല സ്വഭാവമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരോടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഈവൻ ദേശീയ പ്രസ്ഥാനത്തിന്റെയും അനുഗണനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അയ്യങ്കാളിയെപ്പോലുള്ള ആളുകളുടെ പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം പലതരത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സംഘടനകളുടെയും ഒരു സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു കല്ലറ. അപ്പം എന്റെ വീട് പർട്ടിക്കുലർലി പറഞ്ഞുള്ള, എന്റെ വീട് പൊതുവെ ഒരു എന്താ പറയാ, വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വീടാണ്. എന്റെ അച്ഛനൊരു എന്താ പറയാ, അച്ഛന്റെ അച്ഛനൊരു കാർഷിക അടിമയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏറെക്കുറെ ഒരു എന്താ പറയാ, ഒരു അനാഥനെ പോയ ഒരാളായിരുന്നു. അമ്മ ചെറിയപ്പത്തിൽ മരിച്ചു, അച്ഛൻ അപ്പച്ചന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല. അമ്മാന്റെ വീട്ടിലൊക്കെ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു അദ്ദേഹം. അവിടുത്തെ ഒരു വലിയ ക്രിസ്ത്യാനി കുടുംബത്തിന്റെ ഒരു അടിയാന മാതിരിയുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹം അവിടെ ജനിച്ച മൂലം അവിടുത്തെ ബോണ്ടഡ് ലേബർ മാതിരി അവിടെ തന്നെ ജോലി ചെയ്ത് അത് തരുന്ന തുച്ഛമായ ശമ്പളമോ കൂലിയോ ഭക്ഷണമോ ഒക്കെ കൂലിയായി സ്വീകരിച്ചൊക്കെ ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം. വിവാഹം കഴിച്ചതോടുകൂടി എന്റെ അച്ഛൻ്റെ അമ്മ ഒരു
ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്. അപ്പച്ചൻ്റെ ഹിന്ദു ആയിരുന്നു. അപ്പം അച്ഛൻ്റെ അമ്മ ഈ ഒരു ലാറ്റിൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ. അപ്പൊ ഈ കുറച്ചുകൂടി ഒരു സ്വാഭിമാനവും ലിബറേഷൻ ചിന്തയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അവരെന്താന്ന് വെച്ചാല് അവർക്ക് ഈ വല്ലവരുടെ വീട്ടില് ഇങ്ങനെ എന്താ പറയുക ആശ്രിതമായ ജോലികൾ ചെയ്യുന്നതിൽ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് അപ്പച്ചനെ നിർബന്ധിച്ചു നമുക്ക് പാടത്ത് പോയി. അപ്പം ബേസിക്കലി നമ്മുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് കൃഷിപ്പണിയും ഒക്കെയാണ്. അപ്പൊ നമുക്ക് പാടത്ത് പോയി പണിയെടുത്ത് ജീവിക്കാം, എവിടെ എന്തായാലും ഇങ്ങനെ വല്ലവരെയും കഴുകിയിട്ടും ഒക്കെ പാത്രം കഴുകിയും ഒക്കെ നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പച്ച പിന്നെ അമ്മച്ചിട്ടൊരു ഫാനൊക്കെ ആയത് കാരണം അമ്മച്ചിയുടെ അമ്മച്ചി പറഞ്ഞ പോലെ പോവുകയും അത് അപ്പച്ചന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുകയും ചെയ്തു. അപ്പച്ചൻ അപ്പച്ചന്റെ ഒരു സത്യസന്ധതയും മര്യാദയൊക്കെ കാരണം അദ്ദേഹത്തിന് ഈ പാടത്തിന്റെ കൃഷികളുടെ ചുമതലയൊക്കെ ആളുകൾ കൊടുത്തു. അപ്പൊ 1 ഏക്കർ കിട്ടി, 2 ഏക്കർ കിട്ടി, അങ്ങനെ ഒരു 58 ഏക്കർ പാടത്തിന്റെ കൃഷി നോക്കി നടത്തുന്ന ഒരാളായി അപ്പച്ചൻ മാറി വളരെ പെട്ടെന്ന്, വളരെ കുറഞ്ഞ കാലയളവില്. ഇത് വേറെ തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ കുറച്ച് മെച്ചപ്പെടുത്തി. കാരണം അതുവരെയുള്ള ഈ അരക്ഷിതത്വവും പണമില്ലായ്മയും ദാരിദ്ര്യം ഒക്കെ കുറെയൊക്കെ മാറും. കാരണം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വരും, അത് മറിക്കാൻ പറ്റും. ഈ ജോലിയുടെ ഭാഗമായി നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നെല്ലും മറ്റുമൊക്കെ നിങ്ങൾക്ക് വരുമാനമായിട്ടുണ്ടാവും. അപ്പൊ പട്ടിണി കിടക്കുന്ന ഒരു ആവശ്യമില്ല. അരി ഉണ്ടാവും, തോട്ടില് മീനുണ്ടാവും. അപ്പൊ പിന്നെ അവിടെ ഒരു പട്ടിണി എന്നുള്ള അവസ്ഥയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ സാധാരണ അവിടുത്തെ ഇതര ദളിത് കുടുംബങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ സാമ്പത്തിക ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടു, വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ടു. അപ്പോഴത്തേക്ക് ഒരു ഗുണം ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി അപ്പച്ചന് സ്വാഭാവികമായിട്ടും ചില ഉപദേശങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പച്ചന്റെ മുതലാളിമാരും അവരൊക്കെ അപ്പച്ചനോട് കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ കൊണ്ട് നിന്നിട്ട് പണിയെടുപ്പിക്കരുത്, അവർ പഠിച്ച് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അത് അപ്പച്ചൻ അക്ഷരപ്രതി അനുസരിക്കുകയും അപ്പച്ചന്റെ 5 മക്കൾക്കും നല്ല വിദ്യാഭ്യാസം അപ്പച്ചൻ കൊടുക്കുകയും ചെയ്തു. അപ്പച്ചന്റെ വീട്ടിലെ മൂത്ത ആളാണ് ഞാൻ, ആ മൂത്ത ആളുടെ മോളാണ് ഞാൻ. എന്റെ അച്ഛനാണ് ആ വീട്ടിലെ മൂത്ത ആള്. അപ്പം എന്റെ അച്ഛൻ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോ തന്നെ ഈ പറഞ്ഞ സാമൂഹിക, അപ്പൊ എന്റെ അച്ഛന്റെ അച്ഛൻ തന്നെ അയ്യങ്കാളി അന്ന് സാധുജന പരിപാലന സംഘമാണ് അതിന്റെ നാട്ടിലെ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാവുകയും അവിടുത്തെ ദളിതരുടെയൊക്കെ ഒരു എന്താ പറയാ ഈ പണമുള്ളത് കൊണ്ട് തന്നെ പ്രധാനമായി കുറച്ച് പൈസ സാമ്പത്തികമായി മെച്ചപ്പെട്ടത് കൊണ്ടും അദ്ദേഹമാണല്ലോ തൊഴിൽ കൊടുക്കുന്ന ആള്. അപ്പൊ ആ തൊഴിൽ കൊടുക്കുന്നതിന്റെ ചില പ്രിവിലേജും ചില അധികാരങ്ങളും ഒക്കെ പുള്ളിക്കുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി പുള്ളിക്കൊരു സ്ഥാനം വന്നു ചേരുമല്ലോ. അപ്പൊ ആ സ്ഥാനം നമുക്ക് കുറച്ച് ഗുണമായി വരികയും അപ്പൊ എന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തോട് ആകൃഷ്ടനാവുകയും അദ്ദേഹമാണ് എന്റെ അവിടെ നാട്ടിലെ ഏറ്റവും ആദ്യം 10ാം ക്ലാസ് പാസ്സായ ആള്, ഡിഗ്രി പാസ്സായ ആള്, എം എക്കാരൻ എല്ലാം ആദ്യം പഠിച്ച് ആ കൂട്ടത്തിൽ ജയിച്ച മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ജാതി ഡാഡിയായിരുന്നു ആദ്യം പഠിക്കുന്നത്, അവിടെ പഠിക്കുന്ന ഒരാൾ ഡാഡിയായിരുന്നു. അപ്പം ആ ഒരു പഠിക്കുന്ന ഒരാള് സർവോപരി മാന്യൻ. അപ്പൊ അതിന്റെയൊക്കെ ഈ കുറച്ച് ആഡോൺസ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളോട് ആകൃഷ്ടനാവുകയും അതിന് മുമ്പ് കേരള സ്റ്റൈബൻഡറി സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ദളിത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ 5 വർഷം എന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പാരമ്പര്യം എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ എന്റെ വീട് പ്രാഥമികമായും വളരെ രാഷ്ട്രീയ വീടായിരുന്നു. രാഷ്ട്രീയം സംസാരിക്കുകയും രാഷ്ട്രീയം പ്രവർത്തിക്കുകയും രാഷ്ട്രീയ ബോധങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ എന്റെ വീട് എപ്പോഴും രാഷ്ട്രീയ പ്രതലത്തിലുള്ള രാഷ്ട്രീയങ്ങൾ ചർച്ചകൾ നടക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം രാഷ്ട്രീയക്കാരിയാവുക, ഒരു പൊളിറ്റിക്കൽ ബീങ് ആവുക എന്നുള്ളത് എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് എന്താ പറയാ അതല്ലാതാവാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഒരു മതത്തിലാവുന്നത് മാതിരി ഞാൻ ഇത്തരം കാര്യങ്ങൾ കേട്ട് അതിനിടയിലൂടെ കളിച്ചാണ് വളർന്നത്. പിന്നെ ഒരു ഗുണം ചിലപ്പോ ഒരുപക്ഷെ കേരളത്തിലെ മറ്റു സമുദായത്തിലെ സ്ത്രീകൾക്കൊക്കെ ചിലപ്പോ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം പുസ്തകങ്ങളുടെ അവൈലബിലിറ്റി, അക്ഷരങ്ങളുടെ മേലുള്ള ആക്സസ് അത് പൊതുവെ ദളിതരുടെ സാഹചര്യത്തിൽ അതിനുള്ള ലക്ഷറി ഇല്ല, ഇത് വായിക്കാനോ എഴുതാനോ ഒന്നും. അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ലക്ഷറി എനിക്ക് ചെറുപ്പം മൂലം ഉണ്ടാകണം. എന്റെ വീട്ടില് എപ്പോഴും നല്ല പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും, മാതൃഭൂമി കലാഭൂമിയെ കടക്കുമുള്ള വാരികകൾ ഉണ്ടാവും. പിന്നെ എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മാക്സിൻ ഗോർക്കിയുടെ അമ്മ, ഡാസ് ക്യാപിറ്റല്, പിന്നെ എന്താ പറയാ അത്ര പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് മൂലധനം അതിന്റെ മലയാളവും ഇംഗ്ലീഷ് വേർഷൻ. പിന്നെ കുറച്ചുകൂടി ഞാൻ വലുതാകുമ്പോൾ ഞാൻ 8-ലും 9-ലും ഒക്കെ പഠിക്കുമ്പോൾ ഗ്രാംഷിയുടെ പ്രസന്റ് റൈറ്റിംഗ്സ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നമ്മൾ ഓടി നടക്കുന്ന പുസ്തകങ്ങൾ ഇങ്ങനെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ ധാരാളം പുസ്തകങ്ങളുടെ ഇടയിൽ വളരുകയും പുസ്തകം വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടും പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ വീട് എസെൻഷ്യലി ഒരു വളരെ പേറ്റിയർക്കൽ ആയിട്ടുള്ള വീടായിരുന്നു, അത് ഇപ്പോഴുമാണ്, എല്ലാ കാലത്തും ആയിരുന്നു. പക്ഷെ അതിനിടയിലൂടെ എനിക്ക് ചില എന്താ പറയാ ചില നെഗോഷിയേഷൻസും ചിലതരം സ്ട്രാറ്റജിയും ഒക്കെ ഒരു വീട്ടിലെ മൂത്ത കുട്ടിയായി ജനിച്ചത് കൊണ്ടും എന്റെ അച്ഛൻ കുറച്ച് പ്രോഗ്രസീവ് ആയതുകൊണ്ടും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല, പക്ഷെ പറഞ്ഞാൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പൊളിറ്റിക്കൽ ബീങ് ആവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് എന്റെ ഒരു ചോയ്സ് പോലും ആയിരുന്നില്ല, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ എടുത്ത് എന്നിലേക്ക് വന്നെത്തിയ ഒരു കാര്യമാണ്. പിന്നെ എന്റെ അച്ഛൻ എന്നെ
രാഷ്ട്രീയ വഴിമുറി രാഷ്ട്രീയ ജീവിയാക്കി മാറ്റുന്ന അച്ഛന്റെ പങ്ക് വളരെ വലുതാണ്. അച്ഛൻ ഈ പറഞ്ഞ പോലെ പത്രമൊക്കെ വായിച്ച് രാഷ്ട്രീയം പറഞ്ഞു തന്നു, ഓരോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പറഞ്ഞു, അവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രബല രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എനിക്ക് വളരെ ചെറുപ്പത്തിലെ കിട്ടിയിരുന്നു. അപ്പൊ പിന്നെ വായിക്കാൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വായിക്കാൻ പക്ഷേ ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. എന്റെ അമ്മ ഒബ്സസ്ഡ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ്. അവരിപ്പോഴും ഇപ്പൊ അവർക്ക് തീരെ ഡിമെൻഷ്യൊക്കെ ആയതിനു ശേഷം പോലും എന്ത് കിട്ടിയാലും വായിച്ച് വായിച്ചതാണ്. വായിക്കുന്നവരെ നവീകരിച്ചിട്ടൊന്നുമില്ല, ഒരു നവീകരണം സംഭവിച്ചിട്ടില്ല, പക്ഷെ അവർ വായിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെ ഒരു വായിക്കാനൊക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു താല്പര്യം എനിക്കും ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നെ വീട് വേറെ തരത്തിൽ എപ്പോഴും വീട്ടിൽ പലതരം ആക്ടിവിറ്റീസ് നടക്കും. എന്റെ വീട്ടിൽ എപ്പോഴും ഞങ്ങളല്ലാതെ രണ്ടുമൂന്ന് പേര് എന്റെ വീട്ടിൽ എപ്പോഴും കാണിച്ചത് ബേസിക് വീട്ടുകാരല്ലാതെ എപ്പോഴും വീട്ടിൽ ഒന്നോ രണ്ടോ അഭിനേതരും ഉണ്ടാവും. പിന്നെ എന്റെ വീട്ടിൽ എപ്പോഴും മൂന്നോ നാലോ പേരെയും കൂടി കരുതി ഭക്ഷണവും ഉണ്ടാകുമായിരുന്നു. എപ്പോഴും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, പക്ഷെ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണം വീട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഒരു സത്രത്തിന്റെ സ്വഭാവമുള്ള വീടായിരുന്നു. പ്രൈവസി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തിപരമായുള്ള പലതരം അവകാശങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. അതിന് ആവശ്യം അതിന്റെ ഒരു കളക്റ്റീവ് ലൈഫിനാണ് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് പിന്നെ നമ്മളിപ്പോ ഒരു ആപ്പിൾ എടുത്ത് നമ്മൾ കഴിച്ച അടി അപ്പ പോത്തു വീഴും. ആ ആപ്പിൾ എടുത്തിട്ട് മുറിച്ചിട്ട് എല്ലാവരോടും വേണമെന്ന് ചോദിക്കണം. എല്ലാവരും നോ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിക്കാം, അല്ലാണ്ട് നിങ്ങൾ ഒരാപ്പിൾ നിങ്ങൾക്ക് തോന്നി എടുത്ത് കഴിക്കാനുള്ള അവകാശം ആ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സാമൂഹ്യപരമായ പ്രതിബദ്ധത ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ അതൊരു വലിയ ട്രെയിനിങ് ആയിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് പ്രാന്താവുമെങ്കിലും ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കതിൽ അഭിമാനമുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു മനുഷ്യസ്നേഹം എന്നിലുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ട്രെയിനിങ്ങിലൂടെയാണ്. നിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും റിസോഴ്സ് ഇല്ല എന്നൊരു വിശ്വാസം, അത് അത്യന്തികമായി ഇത് പങ്കുവെക്കേണ്ടതാണെന്നൊരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് എപ്പോഴും ഭക്ഷണം, ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും എനിക്ക് വസ്ത്രമൊക്കെ മാറാൻ ഭയങ്കര പാടാണ്. വീട്ടിൽ എപ്പോഴും ആളുകളുണ്ടാവും, എല്ലാ മുറിയിലും ആളുകളുണ്ടാവും. നമ്മൾ വസ്ത്രമൊക്കെ മാറണമെങ്കിൽ നമ്മൾ കുറെ സമയം കാത്തുന്നതാണ് വസ്ത്രം മാറാൻ. അല്ല, പ്രൈവസി എന്ന് പറയുന്ന സീറോ ആയിരുന്നു. ഞാന് ഒരു 17 വയസ്സ് വരെ എനിക്ക് എന്റെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ സ്ത്രീ ആളുകളൊക്കെ നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിക്കുന്നു, സെക്ഷുവാലിറ്റിയെ കുറിച്ച് ആലോചിക്കുന്നു, നമ്മളോട് പ്രേമം തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ആ പ്രായത്തിൽ ഒന്നും. കാരണം ആ പ്രായത്തിൽ നിങ്ങൾക്ക് പ്രൈവസി ഇല്ല, ഒറ്റയ്ക്ക് എന്തെങ്കിലും ആലോചിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു. ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ സ്വകാര്യമായ ഓർമ്മകളൊന്നും ഇല്ല. അത് ഇതുകൊണ്ടാണ്, കാരണം അത് കൃത്യമായും ഒരു സ്വകാര്യതയും ഇല്ലാതെയാണ് നമ്മൾ വളർന്നത്. പിന്നെ എപ്പോഴും നാടകക്യാമ്പുകൾ, വീട്ടിൽ നാടകം, എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും, ഒരാളില്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല കുറെ കാലം. അപ്പൊ റിസോഴ്സിന്റെ മേലെ അങ്ങനെ ഒരു എന്താ പറയാ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു റിസോഴ്സ് ആണെന്നുള്ള, പിന്നെ കുറെ ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള കുറെ വാല്യൂസ് നമ്മൾ നമ്മുടെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ ജാതി, എന്റെ ഞാൻ പറഞ്ഞു എന്റെ വീട് ഞാനൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് 2nd generation ആയല്ലോ. എന്റെ അപ്പച്ചൻ തന്നെ അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ടാക്കി, കുറെ ഭൂമിയേക്കറുടെ ഭൂമിയൊക്കെ പുള്ളി വാങ്ങിച്ചു, അങ്ങനെ കുറച്ചുകൂടി നമ്മളൊരു വെൽ ഓഫ് ആയി. പിന്നെ അച്ഛനും അച്ഛന്റെ അനിയന്മാർക്കൊക്കെ നല്ല ജോലി കിട്ടുന്നതോടുകൂടി, അവരത്യാവശ്യം നല്ല ജോലി നല്ല അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി, നമ്മൾ വരുമ്പം ആക്ച്വലി 3rd generation ആണ് ഞാനൊക്കെ. അപ്പൊ ഈ വരുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ പഠനയെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട, ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പം പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഖേദിക്കേണ്ട ഖേദിക്കേണ്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം വീട്ടിൽ ഭക്ഷണം ഉണ്ടല്ലോ, അച്ഛന് ജോലിയുള്ള കാരണം മാസ ശമ്പളമുള്ളതാണ്. അപ്പൊ ഈ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു സംഗതി, അതായത് ഈ ഒരു ഒരു ക്ലാസ്, ഞാൻ പറഞ്ഞൊരു പൂർണ്ണമായ ക്ലാസ് ഒന്നും അല്ല, കേരളത്തിലെ ഇതര സമുദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്റെ അച്ഛൻ നേടിയ ക്ലാസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ സോളിഡ് അല്ല, അത് എല്ലാക്കാരും നിർദ്ദിക്കുന്നതല്ല, അതൊരു എന്താ പറയാ ഒരു ഒരു ക്വാസി ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ആക്ച്വലി. കാരണം ലോണിന്റെ പുറത്തും എന്താ പറയാ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ നിങ്ങള്, അല്ലാതെ അതിന് കുടുംബ സ്വത്തിന്റെ ഒന്നും അങ്ങനെ എന്താ പറയാ അതിന്റെ ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത, പക്ഷെ അതിന്റെ ചില ഗുണങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും പണിയെടുക്കേണ്ട, വീട്ടിൽ പണിയെടുക്കാൻ ആരൊക്കെ ഉണ്ടാവും, കുറെ ആൾക്കാരുണ്ട് വീട്ടിൽ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ അടുക്കള ജോലി ഒന്നും ചെയ്ത് നിങ്ങൾ നല്ല സ്ത്രീയാണെന്നൊന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം വരില്ല, നിങ്ങൾക്ക് ഇത് വായിക്കാനൊക്കെ പറ്റും, അതൊന്നും പട്ടിണി കിടക്കണ്ട, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു പ്രിവിലേജ് കുറെയൊക്കെ എന്നെ ചിന്തിക്കാനും ഇരുന്ന് ചിന്തിക്കാനും എനിക്ക് ചിന്തിക്കാനുള്ള ലക്ഷറി എനിക്കുണ്ടായിരുന്നു. അല്ല, ചിന്ത എനിക്ക് അഫോർഡബിൾ ആയിരുന്നു എന്റെ ഒരു അത് അത് ആ ക്ലാസിന്റെ ഗുണം കൊണ്ടും കൂടിയാണ്. കാരണം കേരളത്തിൽ എത്ര സ്ത്രീ ദളിത് സ്ത്രീകൾക്ക് ഇങ്ങനെ ഇന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെ എത്ര പേർക്ക് അങ്ങനെ ഇന്ന് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നെങ്കിൽ ചിന്തിക്കുന്നവർക്ക് അവർ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. എനിക്ക് അത്രയും എഫേർട്ട് വേണ്ടി വന്നിട്ടില്ല. അത് ഞാൻ ആ പ്രിവിലേജ് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യണം. അതിന്റെ ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഏച്ചുകെട്ടാണ്. അതൊന്നും ഒരു എന്താ പറയാ
ഒരു റിയൽ ക്ലാസ് ഒന്നും അല്ല. പക്ഷെ ആ റിയൽ ക്ലാസ് തരുന്ന ചില ഫാൻസി സാധനങ്ങളുണ്ടല്ലോ അത് നമ്മളെ ഗുണമാക്കിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം അതാണ്. പ്രധാനമായും വീടിന്റെ ഒരു പിന്നെ ആ നാടും അങ്ങനെയാണ്. ആ നാട് എന്ന് പറയുന്നത് കല്ലറയാണ്. കേരളത്തിലെ ദളിത് ചിന്തകളുടെ ദളിത് രാഷ്ട്രീയത്തിന്റെ തുടക്കം കല്ലറയിലായിരുന്നു. കല്ലറ സുകുമാരനാവട്ടെ, കെ കെ കൊച്ചു, കെ കെ ബാബുരാജ്, സംഗീം കവിക്കോട്, എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആദ്യത്തെ തലമുറ പയനിയേഴ്സ്, ഇവരെല്ലാവരും തന്നെ ജാതി വിരുദ്ധമായ ഇടപെടലുകൾ നടത്തിയ ആൾക്കാരാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്നു അതിനോട് കലഹിച്ചും എന്താ പറയാ കുറച്ച് തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് പോയും ഒക്കെ പല തരത്തിൽ എങ്ങനെയാണ് ഒരു ജാതി വിരുദ്ധ ജനാധിപത്യ ജീവിതം സാധ്യമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചവർ മനുഷ്യരാണ്. അപ്പൊ അത് അവരൊക്കെ ആയിട്ട് കളച്ചു മറിച്ചിട്ട് ഒരു മണ്ണിലാണ് ആക്ച്വലി ഞാൻ ഉണ്ടാവുന്നതും ഞാൻ ഇടപെട്ടു തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഗുണം ആ ഒരു ചരിത്ര എന്താ പറയാ ആ ഒരു ഘട്ടമുണ്ടല്ലോ അതിന്റെ മുമ്പ് നടന്ന മനുഷ്യരുടെ എടുത്ത പണിയുടെ കുറച്ചു പണി എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ രേഖയ്ക്ക്. അപ്പം എഴുത്തുകളിലൂടെ ഞാൻ കണ്ടിരിക്കുന്ന യു ഓൾവേസ് ടോക്ക് അബൌട്ട് കാസ്റ്റ് ബയസ് ഇൻ കേരള. സോ കേരളത്തിൽ എന്തുമാത്രം ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും, ഞാനൊക്കെ കുറെ യങ് ആയിട്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നത് അങ്ങനെ ജാതിയൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ല എന്നൊക്കെയാണ്. പക്ഷെ വെൻ യു ആക്ച്വലി സ്റ്റാർട്ട് റീഡിങ് പീപ്പിൾസ് എക്സ്പീരിയൻസസ് ഉണ്ട് യു റിയലൈസ് ദാറ്റ് വി സ്റ്റിൽ എ വെരി വെരി കാസ്റ്റിസ്റ്റ് സൊസൈറ്റി. സോ കേരളത്തിലെ ജാതീയതയുടെ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഭയങ്കര സട്ടിൽ ആയിട്ടിരിക്കുന്നത്? കാരണം എന്താണ് വൈ ഇസ് ഇറ്റ് നോട്ട് ഔട്ട് ദെയർ ഓപ്പൺ സോ ദാറ്റ് ആൾക്കാർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനും ആൻഡ് ദെൻ യു നോ ദാൻ ബി എ പ്രോഗ്രഷൻ ഇൻ ദാറ്റ് വേ ആസ് വെൽ. വൈ ഡു യു തിങ്ക് ഇറ്റ് ഇസ് ലൈക് ദാറ്റ് ഇൻ കേരള? ഒന്ന് നമ്മൾ ഈ ജാതി സട്ടിൽ ആണെന്നുള്ള കാര്യം ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. നമുക്കൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു സാമൂഹ്യപരമായ പ്രതിഭാസത്തെയും നമുക്ക് കേട്ടുകേൾവിയുള്ളതോ നമുക്ക് പരിചയമുള്ളതോ നമുക്ക് എളുപ്പമുള്ളതോ ആയിട്ടുള്ള എന്താ പറയാ വിശകലന പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാനാണ് നമുക്ക് ശ്രമിക്കുക. നമുക്ക് എപ്പോഴും എളുപ്പ വഴികളാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യുക, ഇപ്പൊ നിങ്ങൾ ജാതിയെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജാതിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചുറ്റൂടിയിട്ട് നോക്കുന്നത്. ചിലപ്പോ കേരളത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ജാതി കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വേറെ ജാതി ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ സട്ടിലല്ലാത്ത ജാതിയും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ അത് ഏത് സ്കൂൾ ഏത് തരത്തിലാണ് നിങ്ങൾ അതിനെ ഫ്രെയിം ചെയ്യുന്നത് തിയററ്റിക്കലി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ നമ്മള് കേരളത്തിലുള്ളൊരു ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ നോർത്ത് ഇന്ത്യൻ മാതൃകയിലുള്ള ജാതീയ അനുഭവത്തെ കേരളത്തിൽ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ പലതരത്തിലുള്ള ആളുകളുടെ അനുഭവങ്ങൾ, ഇപ്പൊ വിനായകന്റെ അല്ലെങ്കിൽ ചിത്ര കുറെ കാലം ചിത്രലേഖയുടെ സമരങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നിങ്ങൾക്ക് എന്താ പറയാ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ജാതീയ അനുഭവങ്ങളുള്ള സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പക്ഷെ ഇപ്പൊ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഉള്ള ജാതീയമായിട്ടുള്ള ജാതി വയലൻസ് ഉണ്ടല്ലോ, കാസ്റ്റ് വയലൻസിന് അതേ മാതൃകയിലുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണണമെന്നില്ല. ഉദാഹരണത്തിന് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള പോലെ കാസ്റ്റ് ഗാങ് റേപ്സുകൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ വീടുകൾ ആളുകളെ വെട്ടിക്കൊല്ലുക, കൊന്നു കളയുക, അങ്ങനെയൊക്കെ ഉള്ള സംഗതി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണണമെന്നില്ല. അത് കാണാത്തതുകൊണ്ട് ഇവിടെ ജാതി ഇല്ല എന്നർത്ഥമൊന്നുമില്ല, മറിച്ച് ഇവിടെ കുറച്ചുകൂടി ആദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സട്ടിലായിട്ടാണ് ജാതി പ്രവർത്തിക്കുന്നത്. ഈ സട്ടിലായിട്ട് ജാതി പ്രവർത്തിക്കുന്നതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, മലയാളികൾ വളരെ ക്ലെവറാണ്. അവർക്ക് എങ്ങനെ ജാതി അതിവിദഗ്ധമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം ഡയറക്റ്റ് അല്ലാതെ. അത് ആ കാര്യത്തിൽ അവർ വളരെ ക്ലെവറാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ പിന്നെ നമുക്ക് ജാതീയമായ പല കാര്യങ്ങളെയും നമ്മൾ ജാതീയമായി കൂടി മനസ്സിലാക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങള് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ഇടത് എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ പറ്റും നമ്മുടെ നാട്ടില്. കാരണം നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു സർനെയിം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ പറ്റും. അതൊരു ഞാൻ കുറച്ച് ഞാനും കൺഫ്യൂസ്ഡ് ആണ് സർനെയിം വേണോ വേണ്ടെന്നോ അത് അതിന് എന്താണ് കാരണം. അതിനെ കുറിച്ച് നമുക്ക് വേറെ ഈ തന്നെ ഈ ചർച്ച തന്നെ വേറെ പേര് സമയത്ത് സംസാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാത്യാചാരങ്ങളെയും നിങ്ങളുടെ സാമുദായിക ആചാരങ്ങളെയും നിങ്ങളുടെ പേറ്റിയാർക്കിനെയും ഒക്കെ കളയാതെ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആയി കേരളത്തിൽ ജീവിക്കാൻ പറ്റും. അതിനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെച്ചാൽ ഇത് ഒരിക്കലും നിങ്ങളോട് തന്നെ ഉള്ള ചോദ്യങ്ങളല്ല ആയിട്ടല്ല നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം സംഭവിക്കുന്നത്. അത് നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിലും ചോദിക്കാതെ പുറത്ത് ചോദിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മള് ജാതി ഇല്ല, ഞാൻ എവിടെ ജാതി ഇപ്പോ ഉള്ളതെന്ന് ചോദിക്കുകയും നിങ്ങളുടെ സമുദായത്തിലെ ആളെ മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്യും. അത് നിങ്ങൾ ജാതിയായിട്ട് അംഗീകരിക്കില്ല. ജാതി ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾ കല്യാണം ഓപ്പൺ ആക്കി വെച്ചുകൂടെ ആരും വെള്ളം കഴിക്കാമല്ലോ, അപ്പൊ അവിടെ ജാതി ഉണ്ട്.
പിന്നെ നിങ്ങൾ എന്താ പറയാ, ജാതി ഉണ്ടോ എന്ന് ചോദിക്കുകയും കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കും പ്രത്യേകം കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ അവരുടെ സമുദായത്തിലുള്ള ആൾക്കാരെ തന്നെ എന്താ പറയാ അധ്യാപകരാക്കി വെക്കുകയും ബഹുഭൂരിപക്ഷം അവരുടെ സമുദായത്തിലെ കുട്ടികൾ പഠിക്കുകയും ഒക്കെ ചെയ്യും. അവിടെയും നമുക്ക് ജാതി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോഴും മലയാളം പത്രത്തിൽ SC ST SQ എന്ന പരസ്യം കൊടുക്കാൻ നമുക്ക് മടിയില്ല. ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സർനെയിം നായരെന്നോ മേനോന്നോ നമ്പൂരിപ്പാടെന്നോ വാട്ടവർ അത് ഈ മീൻസ് പറഞ്ഞ പോലെ ഉയർന്ന ജാതികളിലൊക്കെ മാത്രമാണല്ലോ ഹാസ്ടാഗ് ഉള്ളത്. അപ്പം അത് വെക്കുന്നതിന് നമുക്ക് മടിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹാതുരത്വമോ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ പഴയകാല സമൃദ്ധിയെ കുറിച്ചിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് മടിയില്ല. നിങ്ങൾക്ക് നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥ തകർന്നുപോയി അല്ലെങ്കിൽ കേരളത്തിൽ ആരും കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഖേദിക്കാനായിട്ട് നമുക്ക് മടിയില്ല. കാരണം പിന്നെ ആര് കൃഷി ചെയ്യുന്ന ചോദിക്കുന്ന ആരും കൃഷി ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ കൃഷി ചെയ്യാത്തവര് ആര് കൃഷി ചെയ്യണം, കൃഷി നശിച്ചു ഓക്കെ ആര് കൃഷി ചെയ്യണം. അപ്പൊ ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് ചില ഡിമാൻഡുകൾ ചില നിബന്ധനകൾ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ആ വെക്കുന്നത് എത്രത്തോളം ജാതിബദ്ധമാണ് എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നിങ്ങളുടെ ചോയ്സ് ആണ് ഓക്കെ. പക്ഷെ ആ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ സാമുദായികമായി നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാതിയുണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആരിൽ കുട്ടി ഉണ്ടാക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജാതിയുമായിട്ടാണ്. അതിനകത്ത് വേറൊരു ക്വാളിറ്റി നിങ്ങൾ എടുക്കുന്നില്ല. അപ്പം ജാതീയമായി സാമുദായികമായി മാത്രം കല്യാണം കഴിക്കുകയും അതുപോലെ തന്നെ കുട്ടിയെ ഉണ്ടാക്കുകയും കുട്ടികളെ അതേ ജാതിപ്പേര് ചെയ്ത് സ്കൂളിൽ കൊണ്ടുവിടുകയും പറ്റെങ്കിൽ അവരുടെ സമുദായത്തിന്റെ സ്കൂളിൽ കൊണ്ടുവിടുകയും ചെയ്ത മലയാളി ജാതി ഇല്ലെന്ന് പറഞ്ഞാൽ അത് പുച്ഛിച്ച് തള്ളുകയുള്ളൂ. കാരണം നമ്മൾ ജാതി ഉള്ളവരാണ്, നമ്മൾ എല്ലാ കാലത്തും ജാതിയുണ്ട്. വേറെ ഉദാഹരണം പറഞ്ഞു, നമ്മളൊക്കെ വരുന്ന നല്ല വീട്ടിലും നല്ല വീട്ടിലും കാറും വീടും ഒക്കെ ആയി ജീവിക്കുന്നവരാണ്. കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു 5 മുതൽ 15 വരെ കോളനികളുണ്ട്. 2 സെന്റ് കോളനികളും 3 സെന്റ് കോളനികളും ഉണ്ട്. ഈ കോളനിയിൽ ആരാ താമസിക്കുന്നുള്ള ചോദ്യം കൂടി വളരെ പ്രധാനമാണ്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ ദളിതരോ ആദിവാസികളോ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോ ആണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. ജാതി ഇല്ലാത്ത കേരളത്തിൽ എന്തിനു ജാതി കോളനികൾ ഉണ്ടാവണം? ഇതൊരു ചോദ്യമാണ്. ഇനിയും എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. കേരളത്തിലെ ക്ലാസ് 4 ജീവനക്കാർ ആരൊക്കെയാണ്, കേരളത്തിലെ എന്താ പറയാ കുടുംബശ്രീയുടെ പ്രോജക്റ്റുകൾ എടുക്കുക, അതിനകത്ത് ജാതി തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രോജക്റ്റുകൾ ആർക്കാണ് കൊടുക്കുന്നത്, അല്ലാത്ത കുറച്ചുകൂടി സോഷ്യൽ മൊബിലിറ്റി എടുക്കുന്ന പ്രോജക്റ്റുകൾ ആർക്കാണ് കൊടുക്കുന്നത്, കേരളത്തിലെ ഓരോന്നും, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ എത്ര ദളിതരായ നേതാക്കന്മാരുണ്ട്, ആദിവാസികളായ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ എന്തും, നിങ്ങൾ എത്ര സിനിമാ നടിമാർ, എത്ര സിനിമാ നടിമാരുണ്ട്, അല്ലെങ്കിൽ എത്ര ബിസിനസ്സുകാരുണ്ട്, അല്ലെങ്കിൽ എത്ര മോഡൽസ് ഉണ്ട്, എത്ര എഴുത്തുകാരുണ്ട്, ഇങ്ങനെ എന്ത് നോക്കിയാലും നിങ്ങൾക്ക് കേരളത്തിൽ ശക്തമായ ഒരു ജാതി പാറ്റേൺ കാണാൻ കഴിയും. നമ്മളെല്ലാവരും ജാതി ജീവിക്കുന്നവരാണ്, ജാതി വിശ്വസിക്കുന്നവരാണ്, ജാതി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ ആദ്യം വേണ്ടത് നമ്മൾ ആ സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ എപ്പോഴും ആളുകളോട് പറയും, നിങ്ങൾക്ക് ജാതി വിരുദ്ധ കലാപത്തിലോ ജാതി വിരുദ്ധ സമരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തിലോ ഒക്കെ നിങ്ങൾക്ക് സന്ധിചേരാം, നിങ്ങൾക്ക് ഐക്യപ്പെടാം, നിങ്ങൾക്ക് അവരുടെ അല്ലികളാവാം. പക്ഷെ അതിന് വേണ്ട പ്രാഥമികമായ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ദളിതോ സ്ത്രീയോ ആവുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങളുടെ പ്രിവിലേജിനെ കുറിച്ചുള്ള മനസ്സിലാകലാണ്. നിങ്ങൾ എന്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രിവിലേജ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് അലിയാവാനുള്ള പ്രാഥമികമായ എന്താ പറയാ യോഗ്യതയായി നിങ്ങൾ വിചാരിക്കും. മറിച്ച് നിങ്ങൾക്ക് അത് മറച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിക്ടിമിനോട് പോയിട്ട് എന്താ പറയാ വിക്ടിമായി മാറിക്കൊണ്ട് നിങ്ങൾക്ക് വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ വിക്ടിം അല്ലാതെ മാറി നിന്നിട്ട് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളെ വെച്ച് പുലർത്തുന്ന അധികാരത്തെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ശരീരം പുലർത്തുന്ന അധികാരങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ നിറം, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ വല്യച്ഛന്റെ പദവി, അച്ഛന്റെ അച്ഛന്റെ പദവി, പുള്ളിക്ക് അച്ഛനുണ്ട് അവരുടെ പദവി, എത്ര ചോദിച്ചാൽ മതി. അച്ഛന്റെ 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 പേര് അറിയാൻ എത്ര പേര് ഈ നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ മതി, തീരും. നിങ്ങൾക്കൊരു 3 തലമുറയ്ക്ക് മുമ്പുള്ള മെമ്മറി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രിവിലേജ്ഡ് ആണെന്ന് അർത്ഥം. എനിക്ക് ഒരു 3 തലമുറ മുമ്പുള്ള ഒന്ന് മെമ്മറി ഇല്ല. കാരണം ഞങ്ങൾ അടിമകളായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റഴിച്ചു പോയ ആൾക്കാർക്ക് എന്ത് മെമ്മറി ഉള്ളത്? ഒരു മെമ്മറിയും ഇല്ല. അപ്പൊ നിങ്ങളുടെ ഗൃഹാതുരത്വം പോലും കേരളത്തിൽ നോസ്റ്റാൾജിക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലെ അപ്പർ ക്ലാസ് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിക്കേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ഗൃഹാതുരത്വമാകട്ടെ, നമ്മുടെ പ്രണയമാവട്ടെ, നമ്മുടെ ഡിസയർ ആവട്ടെ, നമ്മുടെ ദായക്രമങ്ങളാവട്ടെ, എല്ലാം ജാതി വഴി നിർണ്ണയിക്കുമ്പോൾ പിന്നെ ജാതി ഇല്ലെന്ന് പറയാന്ന് വെച്ചാല് അത് നിങ്ങൾ മറ്റേ ജാതി അന്വേഷിക്കുന്ന ഒന്നാണ്, ഉത്തർപ്രദേശിലെ ജാതി അന്വേഷിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഉത്തർപ്രദേശിന്റെ ജാതി പ്രാക്ടീസ് ഇവിടെ ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ വളരെ നോൺ വയലന്റ് ആയ മാർഗത്തിലൂടെ ജാതി ഇത്ര ബദ്ധശ്രദ്ധമായി നിലനിർത്താൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് എന്താണ് വയലൻസ്? അത് വയലൻസ് ഇല്ലായ്മ ഒരു ഉദാഹരണയല്ല, മറിച്ച് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് ഏത് മാർഗമാണെന്നുള്ളതാണ്, ഈ മാർഗം ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. മറിച്ച് കേരളത്തിലെ 73% വരുന്ന ദളിതരെയും ഏതാണ്ട് 80% വരുന്ന ആദിവാസികളെയും ലാൻഡ് ലെസ് ആയി നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ എക്കോണമി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജാതിയുണ്ട്, അത്രയേ ഉള്ളൂ.
അതിനെ അതിനെ അഡ്രസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ജാതി അഡ്രസ് ചെയ്യാൻ വേണ്ടി കേരളത്തിന് സവിശേഷമായ ഒരു രാഷ്ട്രീയ ഭാഷ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആ മറ്റേ കുഴിയിൽ വീഴും. അതായത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഉദാഹരണം ഇപ്പൊ നമ്മൾ ഞാൻ എപ്പോഴും പറയാം, ഇപ്പൊ ദേവിക എന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അത് ജാതിയാണെന്ന് പറയാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അതിനകത്ത് എന്താ പറയാ, ദളിത് പെൺകുട്ടി ആയതുകൊണ്ടാണ് അവള് എന്താ പറയാ ഓൺലൈൻ വിദ്യാഭ്യാസം വരുമ്പോ ആത്മഹത്യ ചെയ്തതെന്ന് പറയാൻ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് എന്താ പറയാ വളരെ പ്രത്യക്ഷത്തിൽ വിശകലനം ചെയ്യാൻ പറ്റുന്ന സ്വയം വിശകലനാത്മകമായിട്ടുള്ള സ്വയം വിശദീകരണാത്മകമായിട്ടുള്ള ഒരു സംഗതിയെ എല്ലാവരും അംഗീകരിക്കും. കാരണം വളരെ 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 ഒബ്വിയസ് ആയ കാര്യമാണ്. കുട്ടി പാവപ്പെട്ട വീട്ടിലെ കുട്ടി, അവൾക്ക് ടിവി ഇല്ല, അവൾ ആത്മഹത്യ ചെയ്തു, ജാതിയുണ്ട്. മറിച്ച് ഇവിടെ ഒരുപാട് കുട്ടികൾ പി എച്ച് ഡിയും കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ നിൽക്കുമ്പോൾ, ചുമ്മാ എം എയും കഴിഞ്ഞിട്ട് നെറ്റുമുള്ള കുട്ടികൾ എൻ എസ് എസിന്റെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ജാതിയാണെന്ന് പറയച്ച് പാടാം. കാരണം വെച്ചാൽ അതിന് നിങ്ങൾ സ്വയം ആലോചിക്കണം. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുള്ള പലതരം പ്രിവിലേജിനെ കുറിച്ചിട്ട് ആലോചിക്കണം. എന്നെ പോലുള്ള ആൾക്കാരുടെ എടുത്ത പണി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. കേരളത്തിലെ സട്ടിലായുള്ള ജാതി എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന്, മറ്റത് ഇല്ലാന്നല്ല അതിനർത്ഥം, അല്ല മറ്റത് ഞാൻ ചെറുതായി കാണുന്നതല്ല, മറിച്ച് ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭാഷ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ കുറെ കാലമായി പണിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. വിജയിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ അതിനാണ് ഞാൻ ഇപ്പോഴും അന്നും ഇന്നും എന്നും ഞാൻ ഫോക്കസ് കൊടുക്കുന്നത് അതിലാണ്. അങ്ങനെ ഒരു ഡിസ്കോഴ്സ് പക്ഷെ രേഖയും കുറെ സമാനമായിട്ടുള്ള കുറെ പേര് സിമിലർ പീപ്പിൾ ഐ തിങ്ക് ഹാവ് സ്റ്റാർട്ടഡ് ായിട്ടുണ്ട്. ഇപ്പം ഇപ്പം അതിന്റെ ഒരു രീതിക്കുമൊക്കെ എനിക്ക് ചില ആശങ്കകളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിലും ഇപ്പൊ പറയുന്ന പോലെ കേരളത്തിൽ ഇപ്പൊ ജാതിയെ കുറിച്ച് പറയാനൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല. അപ്പൊ സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ ധാരാളം യങ്സ്റ്റേഴ്സ് വന്നിട്ട് ജാതിയെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് ഈ അവരുടെ അവരുടെ പിയർ ഗ്രൂപ്പുകളിൽ അല്ലെ അവരുടെ പ്രായത്തിന്റെ ഒപ്പമുള്ള ഗ്രൂപ്പുകളിൽ അവരനുഭവിക്കുന്ന ഏറ്റവും മോഡേണായിട്ടുള്ള ജാതി അനുഭവങ്ങളെ കുറിച്ചിട്ട് എഴുതുന്നു, അതിനെ കുറിച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതൊക്കെ വേറെ തരത്തില് നമ്മളെ കൊണ്ടാക്കിയെടുത്തൊരു ഭാഷയുടെ എക്സ്റ്റൻഷൻ കൂടിയായിട്ട് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അതിനെ കുറിച്ചിട്ട് നമ്മളെടുത്തൊരു പണിയുടെയും കൂടി റിസൾട്ട് ആണെന്ന് പറയാൻ പറ്റും. അത് മുഴുവൻ ഇങ്ങനെ ഓൺ ചെയ്യുമല്ല, മറിച്ച് അതിനകത്തൊരു എന്റേതായ ഒരു സംഭാവന എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതൊരു എന്താ പറയാ തലോടൽ കിട്ടുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് പൂച്ചട്ടും തലോടലും ഒന്നും ഇല്ല സമയ ചീത്തവിളിയും കല്ലുകൾക്ക് ഏറെ ഉള്ള സമയത്താണ് ഞാൻ അത് പറയാൻ ശ്രമിച്ചെന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഗുണമായി ഞാൻ കരുതുന്നത്. പിന്നെ ഈ വളരെ ചെറിയ പ്രായത്തിലെ രാഷ്ട്രീയ ജീവി ആയതുകൊണ്ട് സാമാന്യ ജീവിതം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ പണിയെടുത്തത്. സാമാന്യ ജീവിതത്തിന്റെ ഒരു രസങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല ഒരു പ്രായത്തിൽ. അപ്പൊ അതിന്റെ ആ ഒരു അതാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി അതിനകത്തുള്ള ഇമോഷണൽ ആൻഡ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. പണ്ടൊരിക്കൽ എഴുതിയതെനിക്ക് ഓർമ്മയുണ്ട്, അബൌട്ട് ഹൗ യു നോ ദർ ഇസ് ഫെമിനിസം, റൂഫ് ടോപ്പ് ഫെമിനിസം, അപ്പർ കാസ്റ്റ് ആൻഡ് മിഡിൽ ക്ലാസ് വിമന്റെ ഫെമിനിസം, പിന്നെ ദളിത് ഫെമിനിസം ഉണ്ട്. പക്ഷെ ദളിത് ഫെമിനിസം ദെൻ ഹൗ ഡു യു നെഗോഷിയേറ്റ് വിത്ത് അതർ വിമൻ അറൌണ്ട് ആൻഡ് ഓൾസോ ദളിത് മെൻ ആസ് വെൽ. അത് അതൊരു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് മീമാന്ന് എനിക്ക് എപ്പോഴും തോന്നും. എങ്ങനെയാണ് വിതൗട്ട് ആൾക്കാരെ ഡിവൈഡ് ചെയ്യാതെ ഹൗ യു ആക്ച്വലി നെഗോഷിയേറ്റ് ദാറ്റ് സ്പേസ്? ബിക്കോസ് രേഖ പ്രോസസ് ആണ്. ഓൺലൈൻ പ്രോസസ്. ഇപ്പൊ ഒരു 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 സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദളിത് രാഷ്ട്രീയ ഈ 90s പകുതി മുതൽ എങ്കിലും എന്താ പറയാ വളരെ ആക്റ്റീവായിട്ട് ദളിത് പൊളിറ്റിക്സിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ ജെൻഡർ ഇഷ്യൂസ് ഒക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഒട്ടും എളുപ്പമൊന്നും ആയിരുന്നില്ല. എളുപ്പമായിരുന്നത് മാത്രമല്ല എന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത തന്നെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു അപ്പർ ക്ലാസ് ഫെമിനിസം ആണെന്നോ അല്ലെങ്കിൽ ഫെമിനിസം എപ്പോഴും ഒരു ഉയർന്ന ജാതിയിലെ സ്ത്രീകളുടെ പ്രശ്നമാണെന്നായിരുന്നു ആ സമയത്ത് പലരുടെയും വാദം. ദളിതർക്ക് പല തരത്തിലുള്ള ഈ തര കാല്പനികമായിട്ടുള്ള വാദങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറയും അത് ഈ എന്താ പറയാ എക്സോട്ടിസൈസ് ചെയ്യാന്ന് പറയും. അപ്പൊ അതെന്താ വെച്ചാൽ ഇങ്ങനെ ദളിത് സ്ത്രീകൾക്ക് സ്വാഭാവികമായി എന്തൊക്കെയോ ശക്തിയും അവകാശവും ഒക്കെ സമുദായത്തിനകത്തുണ്ട്. അവരവരുടെ ഭർത്താവിന്റെ കൂടെ പോയി കള്ളു കുടിക്കുന്നു, അവർ ഭർത്താവിനെ അവരടിക്കുമ്പോൾ തിരിച്ചടിക്കുന്നു, ഭർത്താവ് തെരുവിളിക്കുമ്പോൾ തിരിച്ച് തെരുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഭയങ്കര കാല്പനികമായ വാദമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പേറ്റിയാർക്കി ഒന്നും ഇല്ല, മറിച്ച് ദളിതരും ആണുങ്ങളും പെണ്ണുങ്ങളും ഏകദേശം ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞു. ഞാനത് പൂർണ്ണമായും റിജക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതിനകത്ത് യാതൊരു എന്താ പറയാ എന്റെ നിരീക്ഷണങ്ങളും അത് തെറ്റാം, ആൾക്കാരും തെറ്റാണെന്ന് തെളിയിക്കാം. പക്ഷെ എന്റെ ഒരു നിരീക്ഷണം അനുസരിച്ചിട്ടും എന്റെ ഒരു പഠനം അനുസരിച്ചിട്ടും ഏതൊരു കമ്മ്യൂണിറ്റിയെ പോലെയും പേറ്റിയാർക്കി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ദളിത് സമുദായവും. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവാം, അതിനകത്ത് പേറ്റിയാർക്കി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാകും, അതിന്റെ സ്വഭാവം വ്യത്യാസം ഉണ്ടായിരിക്കാം. അതുപോലെ ഇപ്പൊ ദളിതരായിട്ടുള്ള ആണുങ്ങൾ ഒരുപക്ഷെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആണുങ്ങളാവണമെന്നില്ല, അവരും ജാതിയൽ ഓപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ ന്യൂ ആൻസസ് ആ കാര്യത്തിലുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പേറ്റിയാർക്കി ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഞങ്ങളുടെ സമുദായം
സമുദായ മാധ്യമങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഈ 7 മണിക്ക് ശേഷം പഴി ഇറങ്ങുന്നതോ കള്ളു കുടിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണോ നിങ്ങളുടെ ഗതികേടാണോ എന്നുള്ള ചോദ്യം കൂടി അതിനകത്തുണ്ട്. നിങ്ങൾക്ക് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്, ചിലപ്പോൾ എത്ര പേര് പുറത്തു പോയി പണിയെടുക്കുന്നുള്ള ചോദ്യമുണ്ട്. എത്ര 8 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുള്ള ചോദ്യം. നിങ്ങൾക്ക് രാവിലെ കല്ലുപണിക്കോ റോഡ് പണിക്കോ ഒക്കെ പോയാൽ നിങ്ങൾക്ക് 7 മണിക്ക് ശേഷമേ നിങ്ങൾക്ക് തെരുവിൽ കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സ് അല്ല. പണിയും കഴിഞ്ഞ് കൂലിയും വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിലേക്കുള്ള സാധനം മേടിച്ചു വരുമ്പോഴത്തേക്ക് 7 മണിയാവും. അതിന്റെ ചോയ്സ് ആണോ? നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇൻഫോംഡ് ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇന്നത് ചെയ്യാം, വരും വരാളികൾ അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന കാര്യത്തിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനെ സ്വാതന്ത്ര്യമായി കാണാൻ പറ്റില്ല, അതിന് പലപ്പോഴും ഗതികേടായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി തെറി പറയുന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ തെറി പറയുന്ന ഒരു കഥയൊന്നുമില്ല. അതൊരു എന്താ പറയുക, ഈ സിസ്റ്റത്തിൽ മോഡസ്റ്റ് വുമൺ ആയിരിക്കുന്ന ഒരു പേട്ടികൾക്ക് ഒപ്പഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് തെറി വിളിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഭാഗമായി തെറിയുടെ ഒരു തെറി എന്താണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് കൂടി അറിയാതെ ഞാൻ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ തെറിയെ ഞാൻ ന്യായീകരിക്കില്ല. തെറി മോശമാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ തെറി പറയാം. ഞാൻ തെറി പറയാതെ മാന്യമായി വസ്ത്രധാരണം ധരിച്ച് മാന്യമായി സംസാരിച്ച് എന്താ പറയാ ഒരു ഈ പറഞ്ഞ സോഫോൾഡ് ഒരു മോഡസ്റ്റി ഒക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ട് എനിക്ക് കേരളത്തിലെ സമൂഹം ഇതൊന്നും തരത്തില്ല. അപ്പൊ ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ കേരളത്തിലെ ഒരു എന്താ പറയാ ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഒരാളായി മാറിയത്. ഒരു പോപ്പുലർ ആയ പോപ്പുലാരിറ്റി ഒക്കെ എനിക്ക് കിട്ടിയത് അത് പണിയെടുത്തിട്ടാണ്. ചുമ്മാ ആരും കൊണ്ട് തന്നൊന്നുമല്ല, കുറേ കാലം പണിയെടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ആണത്. അപ്പം അത് സ്ത്രീകൾക്ക് അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു അത്ര ഈസി അല്ലാന്ന് എനിക്ക് തോന്നുന്നത് അത് ഉണ്ടാക്കിയെടുക്കല്. അപ്പം തെറി പറയുന്നത് മോശം കാര്യമല്ല, പക്ഷെ തിയറി പറയുന്നത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രായത്തിൽ തിയറി പറയുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. ചിന്ത ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു ഈ നെഗോഷിയേഷൻ അതിപ്പോഴും ഒരു ഓൺഗോയിങ് നെഗോഷിയേഷൻ ആണ്. പക്ഷെ ഞാൻ ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇപ്പോഴത്തെ കേരളത്തിലാണ്ട് എന്തെങ്കിലും കാര്യമായി ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഫെമിനിസ്റ്റുകളും എന്റെ കണ്ടംപ്ലോയീസ് ആണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് രാഷ്ട്രീയം പറഞ്ഞ് ഒന്നിച്ച് വന്ന് പല വഴിക്ക് തിരിഞ്ഞു പോയ ആൾക്കാരാണ്. അപ്പം പക്ഷെ അത് എനിക്ക് വേറെ തരത്തിൽ എൻ്റെ ഒരു 10-15 വയസ്സിൽ ഫെമിനിസ്റ്റ് ആകാൻ ശ്രമിച്ച് തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുകയും എല്ലാ ദിവസവും കാണുകയും ചർച്ച ചെയ്യുകയും അടിയുണ്ടാക്കുകയും പിണങ്ങുകയൊക്കെ ചെയ്ത ഒരു സംഘം ഫെമിനിസ്റ്റുകളായിട്ടുള്ള എന്റെ പ്രായത്തിലുള്ള ആളുകളുടെ ഒരു സംഘത്തിലാണ് ഞങ്ങൾ എൻ്റെ ഒരു നല്ല കാലം ഉണ്ടാവുന്നത്. അപ്പം പലരും ഉണ്ട്, ഒരുപാട് പേരുടെ പേരെനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ രേഷ്മ, സോണിയ, വിധു വിൻസെന്റ് കാര്യം പറയുന്ന, അല്ലെങ്കിൽ മരിച്ചു പോയ ഇന്ദിര, അല്ലെങ്കിൽ റോജ, ധാരാളം പേരെ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരേ സമയത്ത് തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും ഏതാണ്ട് എല്ലാ ദിവസവും കാണുകയും കേരള സ്ത്രീവേദിയുടെ ജില്ലാ കമ്മിറ്റിയിൽ വരികയും അവിടെ വന്ന് സുനെല്ലി കേസ് അടക്കമുള്ള കേസിന് വേണ്ടി സമരം ചെയ്യുകയും MLA തടയുകയും കയറി പോവുകയും കോടതിയിൽ ചെന്ന് ശിക്ഷിക്കുകയും അങ്ങനെ ധാരാളം പണികളെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതുവരെയുള്ള എന്താ പറയുക ദളിത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വളരുമ്പം ജെൻഡർ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല അവിടെ. പക്ഷെ ജെൻഡർ എന്നുള്ള ക്വസ്റ്റ്യനെ ഞാൻ ഇങ്ങനെ നമുക്ക് ചില ഇച്ചിരി ഇൻക്ലൂഷനും ചില നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചില സംഘങ്ങളുണ്ടല്ലോ, ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, സ്ത്രീകൾക്ക് ഒരു അവകാശം, ഇവിടെ എന്തോ ഒരു പുരുഷന്മാർക്ക് മാത്രം എന്തൊക്കെയോ, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ലീവ്ഡ് എക്സ്പീരിയൻസിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി തിയററ്റിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവാൻ ഇത്തരം സ്ത്രീകളോട് മറ്റു സമുദായത്തിലെ സ്ത്രീകളുമായിട്ടുള്ള എന്റെ ഇന്ററാക്ഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അവരെ ജാതിയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ എനിക്കും പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അതൊരു കൊടുക്കൽ വാങ്ങലും കൂടിയായിരുന്നു. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ചില ദളിത് നിങ്ങൾ ദളിത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകണോ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീ എന്ന് പറയുന്ന ആ സംഗതിയെ നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾക്ക് ഒരു ദളിതായിട്ട് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ ജെൻഡർ നിങ്ങൾ ഉപേക്ഷിച്ചാൽ കൈയൊഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ദളിത് പൊളിറ്റിക്സിലേക്കും ദളിത് ഐഡന്റിറ്റിയിലേക്കും കയറാൻ പറ്റുമായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഫെമിനിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തെ കൈയൊഴിയണം, സമുദായം ഇല്ലായിരിക്കണം. ഒരു തര കമ്മ്യൂണിറ്റി ലെസ് ആയ ഒരാളാണ് ഞാൻ സ്ഥാപിക്കുന്നത് കൂടിയാണ് എനിക്ക് ഫെമിനിസ്റ്റ്ലേക്ക് ഒരു പ്രാപ്യത കിട്ടുള്ളായിരുന്നു. ഇത് രണ്ടും കൂടി ഒന്നിച്ചനുഭവിക്കുന്ന എന്നെ മനസ്സിലുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചോളം അങ്ങനെ കൈയൊഴിയാവുന്നതായിരുന്നില്ല ഞങ്ങളുടെ ജെൻഡർ സ്റ്റാറ്റസും ഞങ്ങളുടെ കാസ്റ്റ് സ്റ്റാറ്റസും. അപ്പം അങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടി രണ്ടും കൂടിയുള്ള ഒരു അനുഭവത്തെ കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ശ്രമിച്ചത്. അപ്പൊ അതൊരു വലിയ പണിയായിരുന്നു. അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറയലും ഉണ്ടെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തലും ഞങ്ങളുടെ കോ ട്രാവലേഴ്സിനെ ഞങ്ങളുടെ സഹയാത്രികരെ മനസ്സിലാക്കലും ഒക്കെ ആക്ച്വലി വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ ചോര വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. നിരന്തരം അടികൾ, തർക്കങ്ങൾ, അവർക്ക് നമ്മൾ ഒഴിവാക്കലുകൾ, നമ്മളോടുള്ള പുച്ഛങ്ങൾ, അത് ഫെമിനിസ്റ്റുകളെ കൂടുതൽ ഞാൻ ഒരു പക്ഷേ എന്റെ സമുദായത്തിലായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. ഫെമിനിസ്റ്റുകൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്തായവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുള്ളവരോ ഒക്കെയാണ്.
അതിന്റെ ഇടയിലുള്ള ഒരു സമാനത ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ. മറ്റെടുത്തുനിന്ന് ഒരുപാട് ഇപ്പൊ പോലും എന്റെ പേര് ഉച്ചരിക്കാത്തവരുണ്ട്, എന്നെ കുറിച്ച് മോശം അഭിപ്രായമുള്ളവരുണ്ട്, ഏത് ചരിത്രം എടുത്താലും എന്റെ പേര് മനഃപൂർവ്വം ചേർക്കാത്തവരുണ്ട്. കേരളത്തിലെ ദളിത് ചരിത്രകാരന്മാരെ കുറിച്ചിട്ടാണ്, ദളിത് ചരിത്രം എഴുതുന്ന കണ്ടംപററി ചരിത്രകാരന്മാർ മറ്റുള്ളവരെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല ബുദ്ധിജീവികളും മനഃപൂർവ്വം എന്റെ പേര് ഉച്ചരിക്കില്ല, എന്റെ കോൺട്രിബ്യൂഷൻസ് പറയില്ല. മാത്രമല്ല ചിലപ്പോൾ ഞാൻ അല്ലാത്തൊരു 10 സ്ത്രീകളുടെ പേര് എഴുതി കൂടി വെക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതൊരു ബോധപൂർവം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അവരെ ബോധപൂർവം അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞാൻ അവരുടെ ഈ ആ ഒരു തരം പ്രത്യേക രീതിയിലുള്ള ആൺ പുങ്കിരി അത് എന്ത് കൊടുത്തിട്ടില്ല അതിന് അർത്ഥമുള്ളൂ. അതിന് എനിക്ക് ഭയങ്കര അഭിമാനം. കാരണം എനിക്ക് ഈ പറഞ്ഞ ഒരു സമുദായത്തിന്റെ ഒരച്ഛനാങ്ങളന്മാരുടെയും കടോട്ടപ്പന്മാരും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒഴിവാക്കലുകൾ, ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് വേദനിപ്പുകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പൊ അതിനുശേഷം എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ബേസിക്കലി നിങ്ങൾ ഒരു ലേഖനം എഴുതി കേരളത്തിലെ പ്രശസ്തനായ ഏതെങ്കിലും ദളിത് എഴുത്തുകാരെയോ വല്ലവരെയും കൊണ്ട് കാണിച്ച് അവരോട് അഭിപ്രായം ചെയ്ത് അവരെ എഡിറ്റിംഗ് ഒക്കെ നടത്തി തിരിച്ചു വാങ്ങിച്ച് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ഞാൻ എന്റെ ഭർത്താവ് പോലും അറിയാറില്ല ഞാൻ സാധനം എഴുതുന്ന കാര്യം. ഞാൻ എഴുതി പ്രസിദ്ധീകരിക്കുമ്പോഴാണ് അദ്ദേഹം അറിയാറുള്ളൂ. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആയി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാൽ മാത്രമല്ല അതിനൊരു അതിന് ശരിക്കും ഒരു രോമാഞ്ചമുണ്ട്. ആ രോമാഞ്ചം അറിയണമെങ്കിൽ നിങ്ങൾ പേറ്റിയാർക്കിയുടെ ആ തലോടലിൽ നിന്ന് പുറത്തു വരണം. അതിന്റെ പരിരംഭണങ്ങളില്ലാതെ നിങ്ങൾ ജീവിച്ചാൽ അതിന് സുഖം മനസ്സിലാവും. ആ സുഖം മനസ്സിലാവാൻ ആൾക്കാർ മനസ്സിലായി കൊണ്ട് വരുന്നുണ്ടാവുള്ളായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം ഇതിലെ സമുദായത്തിൽ തന്നെ, അല്ലാത്തവരെയും എനിക്കറിയാം. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ഞാനിതിനൊരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ടാണ് വിചാരിക്കുന്നത്. കാരണം ജാതിയും ലിംഗവും തമ്മിൽ കൂടിക്കുഴഞ്ഞിട്ടുള്ള അതിന്റെ ഒരു സൈമൾട്ടേനിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി, അത് അത്ര സ്വയം വിശദീകരണാത്മകമായ കാര്യമല്ല. അത് പലതരത്തിൽ പല ആംഗിളുകളിൽ വീണ്ടും വീണ്ടും വായിച്ചും പഠിച്ചും തെളിഞ്ഞു തെളിഞ്ഞു വരേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിലേക്കുള്ള ചില കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ഞാൻ, അത്രേ പറയാനുള്ളൂ. ഇനിയും ഒരുപാട് പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ചെയ്തൊരു പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ദളിത് ഫെമിനിസം എന്ന് പറയും. ദളിത് ഒന്ന് ദളിത് ഫെമിനിസം അല്ല, പലതരം കേരളത്തിലെ തന്നെ ദളിത് ഫെമിനിസ്റ്റുകളായിട്ട് ക്ലെയിം ചെയ്യുന്നവരുണ്ട്. ദളിത് ആക്ടിവിസ്റ്റുകളായിരുന്നത് ഞാൻ ഫെമിനിസ്റ്റ് എന്നാണ് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. ദളിത് ആക്ടിവിസ്റ്റുകളായിരിക്കും, പക്ഷെ അവർ ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ അവർ ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമായിരിക്കും. ഫെമിനിസം അവരുടെ ഫെമിനിസം ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ദളിത് മൂവ്മെന്റിന്റെ ഭാഗമല്ലാത്ത ഫെമിനിസ്റ്റുകളെ എനിക്കറിയാം, ദളിതരായിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം. അപ്പൊ പല തരത്തിലുള്ള സ്ത്രീകൾ കേരളത്തിൽ, ദളിത് സ്ത്രീകൾ കേരളത്തിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ പേരെങ്കിലും ശരിയാണോ എന്ന് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ ചരിത്രം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. മറിച്ച് പലതരത്തിലുള്ള ദളിത് സ്ത്രീ എന്ന നിലയിലുള്ള സവിശേഷമായ മർദ്ദിത അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് തങ്ങൾക്കാവുന്ന വിധത്തിൽ എന്താ പറയാ തങ്ങളുടെ സാമൂഹിക പരിസരങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും അധികാര ബന്ധങ്ങളെയും വിശകലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ കുറെ പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായി ഒരുപാട് ദളിത് സ്ത്രീകൾ നടത്തുന്നുണ്ട്. അതൊരാൾ മാത്രമാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ദളിത് ഫെമിനിസത്തിന്റെ ഒരു ആധികാരികമായ പൊസിഷൻ ആയിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അതിന്റെ കുറച്ച് കാലമായി അതിനകത്ത് പണിയെടുത്ത ഒരാളാണ് ഞാൻ. ഒരു 20 വർഷം അതിനകത്ത് പണിയെടുത്ത ഒരാളാണെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പം ഒരു നാഷണൽ ലെവലിൽ ഒരു ദളിത് ഫെമിനിസ്റ്റ് തിയറൈസേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ കോൺടെസ്റ്റിൽ അത് അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു ഒരു പ്രൈമറി സ്റ്റേജിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ എന്താ പറയുക കേരളത്തിലെ ഒന്നുകൂടി കേരളത്തിലെ സാമൂഹ്യ ബന്ധങ്ങളെയും സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്, നിരീക്ഷണങ്ങൾ ആവശ്യമാണ്, ചർച്ചകൾ ആവശ്യമാണ്. അപ്പൊ അതങ്ങനെയാണ് അതിനെ ഇതാക്കേണ്ടത്. പിന്നെ പലപ്പോഴും നിങ്ങൾ ഒരു സവിശേഷ പ്രത്യേകിച്ച് ഐഡന്റിറ്റിയുമായിട്ട് ഒരു സവിശേഷ വിഭാഗത്തെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾ ട്രേറ്റേഴ്സ് ആയിട്ട് കാണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത് അംബേദ്കർ ജാതിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വഞ്ചകനായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്, ദേശീയ പ്രസ്ഥാനത്തിന് എതിർ നിൽക്കുന്ന ഒരാളായിട്ടാണ് കണ്ടിരുന്നത്. റോസ ലക്സൺബർഗ് ജെൻഡറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും സവിശേഷമായ സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വിശാലമായ രാഷ്ട്രീയ കോഴ്സിനകത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കകത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് വഞ്ചകയായിട്ടോ മോശമായിട്ടോ വികടിപ്പിക്കുന്നവരായിട്ടോ ഒക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിശബ്ദമായിരിക്കുന്ന ഒരിക്കലും ഒരു വഴിയല്ല, മറിച്ച് അത് പറയുക എന്നുള്ളത്. പറയുക പറയാനേ ബാക്കിയുള്ളത് കേൾക്കുക, ആ തെറിയാണ് തെറി കേൾക്കുക, തല്ല് കൊള്ളുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ വഴിയില്ല. അപ്പൊ നമ്മളത് പറയുക. പിന്നെ ഇതൊരു ഡിലമയൊന്നുമല്ല, ഇതൊരു സ്റ്റാഗ്നൻസിയുമല്ല, മറിച്ച് ഇത് നിങ്ങളൊരു രാഷ്ട്രീയത്തിന്റെ പരിമിതിയെ മുന്നോട്ട് ഉയർത്തുന്ന ഒരു കാര്യമാണ്, മുന്നോട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ഈ കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ള, കൂടുതൽ തുല്യതയുള്ള, കൂടുതൽ തുല്യനീതിയുള്ള ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റാനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പൊ അത് പുറകോട്ട് പോകലോ വിഘടനമോ ഒന്നുമല്ല, മറിച്ച്
എതിർപക്ഷത്ത് നിൽക്കുന്നവരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇത് ഉദാഹരണത്തിന് ഇപ്പൊ ദളിത് സമുദായത്തിനകത്ത് ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ, ദളിത് സമുദായത്തിന്റെ പുരുഷന്മാർ, ഫെമിനിസത്തിനകത്ത് ജാതിയെ കുറിച്ച് പറയുമ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ, ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത് എന്താണ്, തങ്ങളുടെ പ്രിവിലേജിനെ കുറിച്ചിട്ടാണ് അഡ്രസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് തങ്ങളുടെ ഇടങ്ങളെ ജനാധിപത്യവൽക്കരിക്കുക, അതാണ് ഇപ്പൊ ഒരു ചോദ്യം. ജാതി ഉണ്ട് എന്ന് പറയുമ്പോൾ ജാതി ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്, മറിച്ച് ജാതി ഉണ്ടോ അത് എങ്ങനെയാണെന്ന് തിരിച്ചു ചോദിച്ചാൽ എളുപ്പമായി. പിന്നെ സംവാദത്തിനുള്ള ഒരു ഇത് തുറക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഫെമിനിസ്റ്റുകളോട് കഴിഞ്ഞ 20 വർഷം ദീർഘമായിട്ടുള്ള നിരന്തരം പലതരത്തിലുള്ള ചർച്ചകൾ ഏർപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതൊരിക്കലും ഒരു വിഘടനപരമായ സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മറിച്ച് പരസ്പരം സഹായിക്കുന്ന, പരസ്പരം വളരാൻ സഹായിക്കുന്ന ഒരു സംഗതിയായിട്ട് മാത്രമേ ഞാൻ എന്നെ കാണുള്ളൂ. ഇതാണ് വിമത രാഷ്ട്രീയം കേരളത്തിലേക്ക് വരുന്നത്. ഫെമിനിസ്റ്റ് രാഷ്ട്രീയം ആദ്യം ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. കാരണം അതുവരെയുള്ള ഞങ്ങളുടെ ബൈനറിയും ഭയങ്കര ബൈനറി ആയിട്ടുള്ള വിശകലനങ്ങളും എല്ലാം പുളിയാണല്ലോ ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നു, ലെസ്ബിയൻസ് വരുന്നു, ഹെറ്ററോസെക്ഷൽ ഫാമിലീസിനെ തകർത്ത് കളയുന്ന ക്യൂർ കപ്പിൾസ് വരുന്നു, ഇതൊക്കെ നമ്മൾ അതോടെ നമ്മൾ ഞെട്ടോടെ എളുപ്പമാണ്, ഞെട്ടുന്നതല്ല. പക്ഷെ ഞെട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ആ അഡ്രസ് ചെയ്യാനുള്ള ശേഷിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എളുപ്പമൊന്നുമല്ല, കാരണം നമ്മൾ ഈ വളരെ ഇടതുപക്ഷ, വളരെ കണിശമായ ഇടതുപക്ഷ യുക്തിക്കകത്ത് ജീവിച്ച് ശീലിച്ച മനുഷ്യരാണ് നമ്മൾ. അപ്പൊ ആ വരൾച്ചയെ നമ്മൾ മറികടക്കുകയും പുതിയ രാഷ്ട്രീയ സ്വത്തുക്കളെ കുറിച്ചിട്ടും പുതിയ ആളുകളുടെ പ്രതിസന്ധികൾ, അവരുടെ എന്താ പറയുക, അവരുടെ പ്രയോറിറ്റികളെ കുറിച്ചിട്ടും ഒക്കെ കേൾക്കുവാനും എല്ലാം അംഗീകരിക്കാനൊന്നുമല്ല, പക്ഷെ മറിച്ച് അമേരിക്കൻ ആയിട്ടുള്ള ഒരു ചിന്തകയുണ്ടെന്നുണ്ട്. അവര് പറഞ്ഞ ട്രാൻസ്വേഴ്സൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു, ട്രാൻസ്വേഴ്സൽ പൊളിറ്റിക്സിന്റെ സാധ്യതയെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് പറയുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പലതരം ഐഡന്റിറ്റീസിലുള്ള അല്ലെ പലതരത്തിലുള്ള അവകാശ സമരങ്ങൾക്കുള്ളവർക്ക് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന, പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ഒരു ഒരു സ്പേസ് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടെ, അതിനെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് അവർ വെക്കുന്നത് മുമ്പോട്ട്. അപ്പൊ അതൊരു വളരെ സംഗതി. ബെൽ ഹുക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എസെൻഷ്യലിസത്തിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളൊരു വലിയ ജാഗ്രത നമുക്ക് വേണം ഈ സത്താവാദം തന്മാവാദത്തിലേക്ക്. കാരണം അങ്ങനൊരു എസെൻഷ്യൽ കാറ്റഗറി ഒന്നുമില്ല. അപ്പൊ നമ്മളിത് ഇത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ജാഗ്രതയുടെ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ ജാഗ്രത നിങ്ങൾ കോണ്ടെക്സ്റ്റിലാണ് പലതരത്തിലായിട്ട് നിങ്ങൾ അത് നോക്കേണ്ടത്. പക്ഷെ ബ്ലാക്ക് ലെസ്ബിയൻ ആയിട്ടുള്ള ഓർദ്രേ ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടൊരു ഫെമിനിസ്റ്റ് ഉണ്ട്. അപ്പൊ അവരുടേതായി പറയുന്ന ഒരു കോട്ട് ഉണ്ട്, അതെന്താ വെച്ചാൽ അവർ പറഞ്ഞാല് നിങ്ങളുടെ ഡിഫറൻസസ് അല്ല നിങ്ങളെ, നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളല്ല നിങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, മറിച്ച് നമുക്കിടയിലുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും അതിനെ അഡ്രസ് ചെയ്യാനുള്ള നമ്മുടെ വിമുഖതയാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. മറിച്ച് ഇത് അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പഴയ ആ ഗ്ലോബൽ സിസ്റ്റർഹുഡ് എന്നുള്ള സംഗതികളൊക്കെ ഇല്ലാണ്ടായി. മറിച്ച് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക് സിസ്റ്റർഹുഡ് പറ്റുമോ, നിങ്ങൾക്കൊരു കോമൺ മിനിമം പരിപാടികൾ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പൊ ദളിത് ഫെമിനിസം എന്ന് പറയുന്ന പൊസിഷൻ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരോ സമുദായത്തിലെ പുരുഷന്മാർക്കെതിരോ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് അത് പലപ്പോഴും കാണാറുണ്ട്. ഞാൻ അപ്പോളജറ്റിക് ആയിട്ടും അല്ല പറയുന്നത്, എനിക്ക് അങ്ങനെ ആരും വിചാരിച്ചാലും വലിയ പ്രശ്നമില്ലാത്ത ഒരാളാണ് ഞാൻ. മറിച്ച് മറിച്ചിത് ഈ സമുദായം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആക്കി എടുക്കുകയാണെങ്കിൽ, ഒരു സോഷ്യൽ കാറ്റഗറി ആക്കി എടുക്കുകയാണ്, ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി ആക്കി എടുക്കുകയാണെങ്കിൽ, അതിനകത്ത് ജനാധിപത്യത്തെ അഡ്രസ് ചെയ്യാതെ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് അതിനെ ജനാധിപത്യവൽക്കരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും ഒരുപോലെ പേറ്റിയാർക്കി അഡ്രസ് അവരെ ഒപ്രസ് ചെയ്യുന്നു പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കേരളത്തിലെ ഒരു സവർണ സ്ത്രീക്ക് ഒരു ആദിവാസിയുടെ നെഞ്ചത്ത് കയറാനായിട്ട് ഒരു പ്രശ്നവുമില്ല, കയറാൻ പറ്റും. നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നതാണല്ലോ, ഇവിടുത്തെ കിഴക്കൻ മേഖലകളിൽ അല്ലെ വയനാട്ടിലെ കിഴക്കൻ മേഖലകളിലെ എന്താ പറയുന്ന നിറജാതിപ്പെട്ട സ്ത്രീയും ആദിവാസി പുരുഷന്മാരും നമ്മളെ ബന്ധത്തിൽ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ജാതി എന്ന് പറയുന്ന എവിടെയും പ്രവർത്തിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉയർന്ന ജാതി നിങ്ങൾക്ക് പലതരത്തിലുള്ള മഹത്വങ്ങളും ചില ഗുണങ്ങളും മോഡസ്റ്റിയും നിങ്ങൾക്ക് നിങ്ങൾ വർഷിപ്പ് ചെയ്യപ്പെടാം, ഇതൊക്കെ സംഭവിക്കാം. കുറച്ച് ഒരു പക്ഷെ എനിക്ക് ചിലപ്പോൾ അത് സാധ്യമാകണമെന്നില്ല. എനിക്ക് സാധ്യമാകും, എന്തുകൊണ്ടാണ്, ഞാൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും, ഞാൻ ടീച്ചറാണ്, ഇതിന്റെയൊക്കെ ഞാൻ ഹെറ്ററോസെക്ഷ്വൽ ആണ്, ഞാൻ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ ഒരു 10-23 വർഷമായിട്ടൊരു മാരേജിൽ നിൽക്കുകയാണ്, ഇതൊക്കെ വേറെ തരത്തിലുള്ള റെസ്പെക്ടബിലിറ്റി എനിക്ക് തരുന്നുണ്ട്. നാളെ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് കിട്ടില്ല, ഞാൻ നാളെ ഡിവോഴ്സ് ചെയ്താൽ അത് ഞാൻ കിട്ടത്തില്ല, ഞാൻ നാളെ വേറൊരാളെ കല്യാണം കഴിച്ചാൽ എനിക്കത് കിട്ടണമെന്നില്ല, അപ്പൊ ഞാൻ നാളെ സെക്സ് വർക്ക് ചെയ്താൽ എനിക്കത് കിട്ടണമെന്നില്ല, അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നാളെ എന്റെ സെക്ഷുവാലിറ്റി ചേഞ്ച് ചെയ്താൽ എനിക്കത് കിട്ടണമെന്നില്ല. അപ്പൊ ഞാൻ എന്റെ പ്രിവിലേജിനെ കുറിച്ചിട്ട് നല്ല ബോധ്യം എനിക്ക് ഉണ്ടാവാം, അതൊരു വളരെ പ്രധാനപ്പെട്ടത്. ആ ഒരു പ്രിവിലേജിനെ കുറിച്ചിട്ടും ആ ഓപ്രഷനെ കുറിച്ചിട്ടുമുള്ള ബോധ്യം ഉണ്ടാക്കുന്നതാണ് ആത്യന്തികമായി ഇന്റർസെക്ഷണൽ ആയിട്ടുള്ള ഫെമിനിസങ്ങൾ ചെയ്യുന്നത്. നല്ല ഫെമിനിസം ഒരു ഇന്റർസെക്ഷണൽ ഫെമിനിസമാണ്. അത് തന്നെയാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇപ്പം ഓൾറെഡി രേഖ ആൻസർ ചെയ്തു, ദാറ്റ് ഈസ്
ഇപ്പൊ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ഇവിടെ ഈ ഈ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോ ജോർജ് ഫ്ലോയിഡിന്റെ ഡെത്തിന് ശേഷം ആൾക്കാര് ഒരു തരം ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത്, നമ്മൾ ഇത്രയും കാലം നിങ്ങളോട് പറഞ്ഞു ഇതാ ഇതൊക്കെയാണ് പ്രശ്നം, ഇനിയും നമുക്കിതിനി പറയാൻ വയ്യ, ഇറ്റ് ഇസ് അപ് ടു യു ടു ലേൺ അബൌട്ട് യുവർ പ്രിവിലേജസ് എന്നത്. അപ്പം ഇപ്പം ഇവിടെ ഇവിടേക്ക് ഇപ്പം വെള്ളക്കാരൊക്കെ ആണെങ്കിൽ ദേ ആർ ആക്ച്വലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നോ ദേർ ഹാസ് ബീൻ ഓപ്പറേഷൻ, പിന്നെ ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററി ഒന്നും ആരും പഠിപ്പിക്കുന്നില്ല, ഹൗ മച്ച് ദേ യു നോ ട്രീറ്റഡ് ബ്ലാക്ക് പീപ്പിൾ ബാഡ്ലി, സ്ലേവറിനെ പറ്റിയിട്ടൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല സ്കൂളിലൊന്നും. അപ്പൊ അവർക്ക് ആ ഒരു അവയർനെസ് ഇല്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഇപ്പൊ ഈ ഡിസ്കോഴ്സ് കാരണം ദർ ഇസ് എ ലോട്ട് ഓഫ് ആക്സെപ്റ്റൻസ് ഫോർ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഐ ഫീൽ, വിച്ച് വാസ് നോട്ട് ദെയർ. നമ്മളെ നാട്ടിലും അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആക്സെപ്റ്റൻസ് വെച്ചാൽ അങ്ങനെ ഒരു ഐഡന്റിറ്റി, ദളിത് ഐഡന്റിറ്റി, ദളിത് ഫെമിനിസ്റ്റ് ഐഡന്റിറ്റി ആയിട്ടും ഒരു പൊളിറ്റിക്കൽ സ്പേസിൽ യു ക്യാൻ ആക്ച്വലി വർക്ക് ടുഗെദർ, ലൈക്ക് യു സെറ്റ് വർക്ക് ടുഗെദർ ആൻഡ് ബ്രിങ് ചേഞ്ചസ് എന്നുള്ള ഒരു അവയർനെസ് ഐ തിങ്ക് ഇവിടെയും ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഇന്റർസെക്ഷൻസ് ഉണ്ട് മെയിൻ സ്ട്രീം പൊളിറ്റിക്സുമായിട്ട്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് റൈറ്റ് ഫ്രിജിഡിറ്റി എന്ന് പറയും. അതായത് ഈ കേരളത്തിലൊക്കെ ഇനിയിപ്പോ സവർണ ഫ്രിജിഡിറ്റി ഉണ്ടെന്ന് ഞാൻ പറയാം. അതെന്താ വെച്ചാൽ ഈ നിങ്ങള് ഇപ്പൊ ഞാൻ എന്റെ ജാതി അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒഫൻഡഡ് ആയിട്ട് തോന്നും, നിങ്ങൾ കരിയറൊക്കെ തുടങ്ങും. അപ്പൊ എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ജാതിയെ കുറിച്ച് സംസാരിക്കാം, ഞാൻ അനുഭവിച്ച ജാതിയെ കുറിച്ചുള്ള ജാതി ലോകത്തുണ്ടെന്ന് പറയുകയാണ് ഞാൻ. കാരണം അതൊരു വളരെ എലീറ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻസ്, 80% ബ്രാഹ്മിൻസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ജാതിയെ കുറിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. കുറഞ്ഞൊരു ജാതിയെ കുറിച്ച് വന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് കൂട്ടിക്കറിഞ്ഞിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് രേഖ പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ജാതിയെ കുറിച്ചിട്ടാണ് ആലോചിച്ചത്. നിങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ട് ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ജാതിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നാ, നിങ്ങൾ എത്രത്തോളം പ്രിവിലേജ്ഡ് ആണ്, എനിക്ക് എന്റെ ജാതിയെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പ്രിവിലേജ്ഡ് അല്ല, ഇങ്ങനെ ജാതി മറച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ജാതി മറച്ചു വെച്ചുകൊണ്ടും ജാതി മറന്നുകൊണ്ടും ജീവിക്കാൻ പറ്റും. അപ്പൊ ഈ ഞാൻ പലപ്പോഴും ആണുങ്ങളോട് ഫെമിനിസം സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ജാതിയെ കുറിച്ച് ഇതര മതസ്ഥരോട് സംസാരിക്കുമ്പോഴും ഇതര ജാതിക്കാരോട് സംസാരിക്കും, ഉയർന്ന ജാതിക്കാരോട്, താരതമ്യേന മേൽ ജാതിക്കാരും. ഞാൻ ഈ സൗണ്ടർ എന്നുള്ള വാക്ക് ഞാൻ പൊതുവെ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്, കാരണം മേൽ ജാതിക്കാരായ എല്ലാവരും തന്നെ കേരളത്തിൽ ജാതി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് സവർണർക്ക് മാത്രം എന്താ പറയുക കുത്തയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ജാതി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കേരളത്തിൽ, എല്ലാവരും ജാതി പ്രാക്ടീസ് ചെയ്യും എന്നാണ് നമ്മുടെ അനുഭവം. അപ്പം ഇത് കേൾക്കുമ്പോ ഉടനെ ഇയാള് ഭയങ്കര ഒഫൻഡഡ് ആവും, അവർക്ക് ഭയങ്കര ഡിഫെൻസിലാവും. ഈ ഡിഫെൻസിലാവുന്ന ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ജെൻഡറിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഈ കേരളം മുഴുവൻ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് എനിക്കറിയാം, എല്ലാ അത് കേട്ടിട്ടിരിക്കുന്ന എല്ലാ ആളുകളും വരണ്ടാവും അവസാനം. അപ്പൊ അവരെല്ലാരും പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് ചായട്ട് കൊടുക്കാറുണ്ട്, ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്, നിങ്ങളുള്ളവർക്കുള്ളൊരു എന്ന് പറഞ്ഞിട്ട് അവർ ഇമോഷണൽ ആവും. അപ്പം ഞാനെപ്പോഴും ഇവരോട് പറയും, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ചായട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പൊന്നു പോലെ നോക്കുന്നുണ്ട്, നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ വീടിനകത്ത് സ്ത്രീ സമത്വം എന്ത് വില കൊടുത്തും പരിപാലിക്കുന്നുണ്ട്, ഓക്കെ, അതിന് നിങ്ങൾക്ക് ഈ കൈയിലും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിസ്ക്കറ്റും തരില്ല ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മിഠായിയും തരില്ല. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ കേരളത്തിലെ പല കൃത്യമായിട്ട് ആണുങ്ങൾ അത് ചെയ്യുന്നില്ല. ഒരാൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകം കൈയിടുന്ന അവകാശമൊന്നുമില്ല. ഇനി കേരളത്തിലെ ഏതെങ്കിലും മേൽജാതിക്കാർ ജാതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഗുഡ് ഗുഡ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് പ്രത്യേകം ട്രോഫി കൊടുക്കാനോ അവർക്ക് അനുമോദന ചടങ്ങ് വയ്ക്കാനോ നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണത്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ജനാധിപത്യവാദികളാവേണ്ടതും തുല്യതയുള്ളവരാകേണ്ടതും ജസ്റ്റിസിനെ കുറിച്ച് സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ടാവേണ്ടതും ഒക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഒരാൾ മോശക്കാരാവുന്ന പോലെ ചെയ്യുന്നത് കൊണ്ട് ഒരാൾ മഹാനൊന്നും ആവുന്നില്ല. അത് ഉപദിഷ്ടങ്ങളെ കൊള്ളാം, ഗംഭീരം തന്നെ ഉപദിഷ്ടങ്ങൾക്ക് പ്രത്യേകം പൂച്ചണ്ടില്ല. അതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ആൾക്കൊക്കെ പ്രശ്നം. ഞാൻ ജാതി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് എന്താ എനിക്ക് കൈയ്യടി തരാത്തെന്ന് വെച്ചാൽ, നിങ്ങൾ ജാതി പ്രാക്ടീസ് ചെയ്താലും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ജാതി പ്രിവിലേജ് നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ സർനെയിം വെച്ചാലും വെച്ചില്ലെങ്കിലും നിങ്ങളുടെ ജാതിയുടെ ഗുണം നിങ്ങൾക്ക് കിട്ടും, അതിന്റെ പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആൾക്കാർ ഈ ജാതിവാദി വെച്ചാലൊക്കെ വഴക്ക് പറയുമ്പോൾ എന്റെ പ്രശ്നം അതാണ്, വെച്ചാലും വെച്ചാലും കിട്ടുന്ന ഒരു കാര്യമില്ല. ആൾക്കാർ വെച്ചാലും വെച്ചില്ലെങ്കിൽ എനിക്ക് ഒരുപോലെയാണ്. കാരണം വെച്ചാൽ വെച്ചാലും വെച്ചില്ലെങ്കിലും എന്തിനാണ് നിങ്ങൾക്ക് ഉദാഹരണം നമ്മുടെ ശാരദ ടീച്ചർ, നമ്മുടെ സുഹൃത്തൊക്കെയാ ശാരദ ടീച്ചർ, ഇങ്ങനെ ജാതി പേര് വെക്കുന്നു. അവർ ജാതി പേര് വെച്ചില്ലെങ്കിലും അവർക്ക് അതിന്റെ പ്രിവിലേജ് കിട്ടും, അവരിനി ആഗ്രഹിച്ചില്ലെങ്കിലും അവർക്ക് കിട്ടും, വെച്ചുക്കുന്നു അവർക്കും കിട്ടും. എന്റെ പല സുഹൃത്തുക്കളും ജാതി സർനെയിം ഉള്ളവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട്. ഞാൻ അതിനെ ന്യായീകരിക്കില്ല, അത് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൾക്കാർക്ക് വേണമെങ്കിൽ ജാതി പരിപേക്ഷ മര്യാദയ്ക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജീവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വെക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ജാതി എന്ന് പറയുന്നത് അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞ പുറമേയുള്ള ഏച്ചുകെട്ടല്ല അതിനെ നിർണ്ണയിക്കുന്നത്.
മറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഡൈനാമിക്സ് ആണ് ജാതി. ആ സൂക്ഷ്മത നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പ പണിയാണ്. ആ ഒരാൾ നായർന്നുള്ള പേര് വെച്ച് അവൻ എന്തോ കിട്ടിയെന്ന് വിചാരിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് പലപ്പോഴും അത്ര യുക്തികൾ വരുന്നത് സൗമ്യരുടെ ഭാഗത്തുനിന്നാണ്, അല്ല ഉയർന്ന ജാതിക്കാരുടെ ഭാഗത്ത്. ദളിതർ അത് പറയില്ല, കാരണം ദളിതർക്ക് നന്നായി അറിയാം. ഞങ്ങൾ ഇവരുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയതാണ്. സർനെയിം ഉണ്ട്, ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും തമാശ കയറുന്നൊരു ഒരു കഥയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാൽ പേരെന്താ, പേര് പറഞ്ഞു. അച്ഛന്റെ പേരെന്താ, അതിലും ജാതിയില്ല. അപ്പൊ ഇത്ര ആയാലും ജാതിയില്ല. അച്ഛനച്ഛന്റെ പേരെന്താണ്, അതിലും ജാതിയില്ല. പിന്നെ ചോദിക്കുക എവിടെന്നാ വരുന്നതെന്ന്. എവിടെന്നാന്ന് വെച്ചാൽ കേരളത്തിൽ അറിയാം എവിടെന്നാ വരുന്നത്. ടൗണിൽ നിന്ന് വരുന്നവൻ എന്ത് ജാതിയാണ്, മിഡ് ടൗണിൽ നിന്ന് വരുന്ന എവിടെ ജീവിയാണ്, കോളനി നിന്ന് വരുന്ന ജീവിതം നമുക്ക് അറിയാം. അപ്പൊ നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ ചോദ്യം കൊണ്ട് ഒരാളുടെ ജാതി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതിന് കുട്ടിയുടെ ജാതി എന്താന്ന് ചോദിക്കേണ്ട. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ പറയാ, എന്നോടൊപ്പം പതിനും പറഞ്ഞു രേഖ കണ്ട ദളിത് അന്ന് പറയില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കുക എന്നെ കണ്ട് ദളിതാണ് എന്തുകൊണ്ട് പറയാണ്ടിരിക്കണം, ഞാൻ നല്ല നന്നാതരം കറുത്ത ഒരാളാണ്, ചുരുണ്ട മുടിയുണ്ട്, സോക്കുള്ള ദളിത് ഫീച്ചർ എല്ലാം എനിക്കുണ്ട്. അവർ ജാതിയാണെന്ന് പറയില്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ്, ഞാൻ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം, ആധികാരികത. എനിക്കാണെങ്കിൽ ആ ആധികാരികത കൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഞാൻ ജാതിയല്ല എന്ന് പറഞ്ഞു തോന്നുന്നത്. വേറെ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. ആ ആധികാരികത പലപ്പോഴും ഒരു ജാതി ഗുണമാണ്. കാരണം ഇപ്പൊ ഞാനിപ്പം എന്റെ സമുദായത്തെ ആൾക്കാരോട് പോയിട്ടൊരു കാര്യം പറയുന്നത് വേറെ ആരും പോയി പറഞ്ഞത് നമ്മൾ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ അത്ര വിശ്വാസം എന്നാലെന്തോ ഒരു കുഴപ്പം കാണാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നു. ഈ അറിവ്, നന്മ, അല്ലെങ്കിൽ മോഡസ്റ്റി, എന്താ പറയാ, ഭംഗി, അങ്ങനെ നമ്മൾക്ക് നല്ലത് നിൽക്കുന്ന പല ക്വാളിറ്റികളും ഒരു ജാതി ഗുണമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. സൗന്ദര്യം, ഉദാഹരണത്തിന് സുന്ദരിയായിരിക്കുക എന്നുള്ളതിന്റെ എന്ത് ലക്ഷണങ്ങളാണെങ്കിലും, ലക്ഷണങ്ങളോ വിലക്ഷണങ്ങളോ എന്തായാലും അതൊരു ജാതി ഗുണമാണ്. കേരളത്തിലെ നായസ്ത്രീയാണ് നമ്മുടെ മാതൃക. നായസ്ത്രീയോട് അടുത്തടുത്ത് വരുന്നവർ നമ്മൾ സുന്ദരിയാവും, അകന്നകന്ന് പോകുന്നവരും നമ്മുടെ സൗന്ദര്യം കുറയും. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറിറ്റ് എന്തും. ഒന്ന് ക്ലാസിക് കലകൾ, ക്ലാസിക് കലകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പം എന്താ പറയാ, നമുക്ക് എന്താ പറയാ, കാക്കരശ്ശി നാടകം നമ്മളൊരു ക്ലാസിക് കലയായിട്ട് എടുക്കില്ല, കുറച്ച് നമുക്ക് കഥകളി ഒരു ക്ലാസിക് കലയാണ്. അപ്പൊ ക്ലാസിക് കലകൾ, സാഹിത്യം, ഉത്തമ സാഹിത്യം, എല്ലാ സംഗതിയും സാമുദായിക ഗുണമായിട്ടാണ് വരുന്നത്. സമുദായത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജാതി എന്ന് പറഞ്ഞാൽ കേവലം ഞാൻ വഴിപടി പോകുമ്പോൾ അവിടെ മാറി നിൽക്കാൻ പറഞ്ഞാൽ മാത്രമല്ല ജാതി, മറിച്ച് എന്റെ സമസ്ത മേഖലയിലും നമ്മളെ ചൂഴ് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഈ ജാതിയെ കുറിച്ചിട്ട് കേരളത്തിന്റെ സവിശേഷമായ സംഗതികളിൽ നിങ്ങൾ എളുപ്പപ്പണിക്ക് പോവുകയാണെങ്കിൽ എന്താ പറയാ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ നിന്ന് ഈ പറഞ്ഞ നിങ്ങൾ പിക്ക് ചെയ്യും. നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ കുറച്ചധികം ഉള്ളതുമായ എന്തെങ്കിലും ഡയറക്റ്റ് കാസ്റ്റ് വയലൻസിന്റെ കഥകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ആൾക്കാർ ഇമോഷണലും ആകും. കാരണം അതൊരു ഒരു ഇമോഷണൽ ആണല്ലോ. ഇവൻ നന്മ നിറഞ്ഞ ആൾക്കാർക്ക് പോലും അത് മോശമായി പോയി എന്ന് തോന്നും. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിൽ ഇപ്പൊ ഒരു ദളിതായിട്ടോ ചെറുപ്പക്കാരെ വഴി വെച്ച് തല്ലി എന്ന് പറഞ്ഞാൽ ദളിതർ മാത്രമൊന്നുമല്ല പ്രതിഷേധിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രതിഷേധിക്കും കേരളത്തില്. പക്ഷേ അതൊരു ഡയറക്റ്റ് വയലൻസ് ആണെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും. മറിച്ച് അവൻ ജീവിതകാലം മുഴുവനും ഒരു വഴി പോലും ഇല്ലാതെ, സ്വന്തമായി കിണറില്ലാതെ, സ്വന്തമായി സ്വത്തില്ലാതെ ജീവിച്ചാൽ നമുക്കത് ജാതിയായിട്ട് തോന്നത്തില്ല. അത് ജാതി എന്ന് പറഞ്ഞിടത്താണ് നമ്മുടെ രാഷ്ട്രീയ വിജയം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ച, അപ്പം എന്തുകൊണ്ടാണ് ഒരു ദളിത് സ്ത്രീ മലയാള സിനിമയിൽ വരാത്തത് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സെലിബ്രിറ്റികളായിട്ട് എത്ര ദളിതരുണ്ടെന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ കേരളത്തിന്റെ മോഡൽസ് ആയിട്ട് എന്തുകൊണ്ടാണ് ഒരു കറുത്ത സ്ത്രീയുടെ ഒരു വഴിതടികൾ കൂടി നമ്മൾ കാണാത്ത എന്താണെന്നുള്ള ചോദ്യം. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ കേരളത്തിലെ ജാതി നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ കറുത്തത് എന്നൊക്കെ പറയുന്നത് ഈ ഇത്തിരി ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു മൈൽഡായിട്ടുള്ള ഒരു കളർ വ്യത്യാസമുള്ളവരൊക്കെയാണ് നമ്മൾ ഇപ്പോഴും കറുത്തത് എന്ന് പറയുന്നത്. ഈ താനും കറുത്തതും നമ്മളൊരു വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസത്തെ പോലും നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ ഐഡന്റിറ്റിയെ കുറിച്ചിട്ടോ ജാതിയെ കുറിച്ചിട്ടോ ഒക്കെ ബോധമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്തരം ഒരു ബോധത്തേക്ക് എത്തിക്കാൻ ഈ ഡിസ്കോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും എന്താ പറയാ, അതൊരു ഉദാരതയ്ക്കകത്താണ് നിൽക്കുന്നത്. ആ ഉദാരതയോട് എനിക്ക് പ്രശ്നമുണ്ട്, ആ സവർണ ഉദാരതയോട് എനിക്ക് പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചെയ്ത ഞാൻ ചെയ്തെല്ലാം കൈവിടിച്ചു തരുന്നൊന്നും അതൊരു ഉദാരതയാണ്. മറിയാൻ ഈക്കോ ആയിക്കോട്ടെ, നിങ്ങളോട് തർക്കിക്കും, നിങ്ങൾ എന്നോട് തർക്കിക്കുന്നതിന് അർത്ഥം നിങ്ങൾ എന്നോട് നിങ്ങൾ ഹൈലി പ്ലേസ്ഡ് ആയിട്ട് നിന്നാണ് എന്നെ നോക്കുന്നതിന് അർത്ഥം. നിങ്ങൾ താഴ്ത്തോട്ട് നോക്കിക്കൊണ്ടാണ് രേഖ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പൊ എന്നോട് എൻഗേജ് ചെയ്യുന്നത് പോലും ഞാൻ പറയുന്നത് അതെന്നെ തുല്യമായി കാണുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ഈ ഉദാരത എങ്ങനെയും വരാം, ജാതിയുടെ ഉദാരത എങ്ങനെയും വരാം, അത് ചിലപ്പോൾ നിങ്ങളെ ഞാൻ ആവശ്യമായി കൊടുത്തതും ഉദാരതയാവാം. അപ്പൊ ഇതിനകത്തൊരു എന്താ പറയാ, ഒരേ സമയം രണ്ടു കൂട്ടരും നടത്തേണ്ട ഒരു റിഫോർമേഷനാണ് അത്. രണ്ടു കൂട്ടർ നടത്തേണ്ട ഒരു എന്താ പറയാ, അവരിൽ ഉണ്ടാവേണ്ട ഒരു പരിവർത്തനത്തിന്റെയും കൂടി പ്രശ്നമാണ്. അതൊരു ജനാധിപത്യ ബോധത്തിലും ഞാൻ അത് സൂചിപ്പിച്ച തുല്യനീതിയും എന്താ പറയാ,
നീതി നീതി ബോധത്തിലും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയാം. അങ്ങനത്തെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, മദർ തെരേസയ്ക്ക് ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് പക്ഷെ രാഷ്ട്രീയ അധികാരമോ മറ്റു അധികാരങ്ങളിൽ പങ്കാളിത്തമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ തന്നെ പുലർത്തുന്ന ജാതിയുടെ ചില സൂക്ഷ്മഭാവങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ പ്രധാനമാണെന്നുള്ളത്. എനിക്ക് പക്ഷേ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പുതിയൊരു തലമുറ ഇതൊക്കെ കുറച്ചുകൂടി ഓപ്പൺ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇത്തരം ചർച്ചകളിലും ഡയലോഗുകളിലും ഒക്കെ. അതൊരു നല്ലൊരു സൂചനയാണ്. പക്ഷെ ഈ വൈറ്റ് ഫ്രിജിലിറ്റി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സവർണ ഫ്രിജിലിറ്റി ഉണ്ട്. ജാതി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ജാതി പ്രാക്ടീസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആ ഒരു സംഗതിയിൽ നിന്നാണ് ആദ്യ ആൾക്കാർ മാറുന്നത്. നിങ്ങൾ ജാതി ചുമ്മാ നടന്നു പോയാലും പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജാതി. നിങ്ങൾ ചുമ്മാ നടന്നു പോയാൽ മതി, ആ വഴിയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ജാതി എന്ന് മനസ്സിലാക്കിയാലും ആ സങ്കടം അങ്ങോട്ട് മാറും, അത്രയേ ഉള്ളൂ. അതെ, അതിവിടെ വൈറ്റ് പ്രിവിലേജ് കാണുന്നില്ലേ? ഇപ്പം വെള്ളക്കാരൻ കാർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ പോലീസ് നിർത്തില്ല, പക്ഷെ ഒരു ബ്ലാക്ക് പേഴ്സൺ കാർ ഓടിച്ചെന്ന് നിർത്തും. അത് ഞാനൊന്നും ചെയ്തിട്ടുണ്ടല്ല എന്നെ നിർത്താത്തെ എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതന്നെ, അത് മാത്രമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മുസ്ലിം ആയാലും രാജ്യസ്നേഹം തെളിയിക്കണം, ഞാൻ രാജ്യദ്രോഹി അല്ല നല്ല നിമിഷം തെളിയിക്കണം, പിന്നെ എന്താ പറയാ, ഞാൻ എന്നാ ദളിത് സ്ത്രീ ആണെങ്കിൽ ഞാൻ മോറലി ലൂസ് അല്ലെന്ന് തെളിയിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന അധിക ബാധ്യതകളാണ്, കാസ്റ്റ് മാർക്കുകളാണ്. അതിനെ ഞാൻ വഴി 12 മണിക്ക് ചുമ്മാ നിന്നാ എന്നോട് അത് അവരുടെ ഏറ്റു ചോദിക്കും. ചിലപ്പോ വേറെ കുറച്ചുകൂടി ഒക്കെ ഒരു എന്താ പറയാ ഒരു ആധികാരികതയുള്ള ആൾക്കാരെ ഇപ്പോഴും ചോദിക്കത്തില്ല കേട്ടോ, അപ്പൊ ഈ കുറച്ച് ആധികാരികത കൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു ശരീരം അത്ര എളുപ്പത്തിലല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊരു മിഡിൽ ക്ലാസ് ശരീരമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് കുറച്ചുകൂടെ ചെയ്യും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഈ പറയുന്നതൊക്കെ, എനിക്കിപ്പോ ഒരു കോളനി ജീവിത അനുഭവമില്ല, ഞാൻ പട്ടിണി കിടന്നിട്ടില്ല, ഇതൊക്കെ ഒരു വളരെ, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണോ അത്? പട്ടിണി കിടക്കാതെ ഈ കുറ്റബോധമൊന്നുമില്ല, നന്നായി തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ദാരിദ്ര്യം ദളിതത്വം സമം ദാരിദ്ര്യം എന്നുള്ളൊരു അന്ധവിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. ദളിത് ഐഡന്റിറ്റിക്ക് നിങ്ങളുടെ ക്ലാസ്സുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ദളിതനായ ദരിദ്രനായിരിക്കണം എന്നുള്ള സമവാക്യമൊക്കെ നിങ്ങളുടെ പഴയ വർഗബോധത്തിന്റെ ഹാങ് ഓവർ എന്ന് പറയുന്ന കാര്യമാണ്. ക്ലാസ്സുള്ള ദളിതർ ഉണ്ടാവണം, ദളിത് ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മില്ലനിയേഴ്സ് ഒക്കെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കാര്യത്തിൽ ഇപ്പൊ എല്ലാവർക്കും എഴുതി നടത്തണമെങ്കിൽ ദളിതരും കൂടി എഴുതി നടത്തിക്കൊണ്ടെന്ന് ഞാൻ വിചാരിക്കും. അത്രയും ആ നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ക്ലീഷേ സംഭവം കൂടെ, ദാറ്റ് ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈക്ക് എന്താണ് ഈ യങ്സ്റ്റേഴ്സിനോട് രേഖക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ കേട്ടോ? ബിക്കോസ് യു സെഡ് ദാറ്റ് ദി പീപ്പിൾ നീഡ് ടു റിഫ്ലക്ട്, യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടെ റിഫ്ലക്റ്റീവ് ആണ്, കുറച്ചും കൂടെ അവയർനെസ്, പ്രിവിലേജ് അവയർനെസ് ഒക്കെ ഉണ്ട് നമ്മളുടെ ജനറേഷനെ കാട്ടിയും. വാട്ട് ഷുഡ് ദേ ഡു? ബിക്കോസ് മെജോറിറ്റി എപ്പോഴും ഇപ്പൊ ബ്രാഹ്മിൻസ് ഒരു സ്മോൾ മേലുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളൊരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ജാതിയുള്ള ആൾക്കാർ. അവര് വെച്ചാണ് ഒരു സ്മോൾ പോർഷൻ ഓഫ് യുനോ ദളിതര് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോ അത് ഒരു ഒരു വലിയൊരു പ്രോസസ് ആണ്. അപ്പൊ എന്താണ് ഈ വാട്ട് ഷുഡ് വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദി യങ്സ്റ്റേഴ്സ്? ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയുടെ കോണ്ടെസ്റ്റിൽ ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, സോഷ്യൽ ജസ്റ്റിസ്. അതിനെ കുറിച്ച് പറ്റും LKG മുതൽ പഠിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ്, പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ പലപ്പോഴും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നത് സാമുദായിക നീതിയോടുകൂടി മാത്രമേ പറ്റുള്ളൂ, ഇതിലൂടെ അത് പറ്റുള്ളൂ. കാരണം ഇന്ത്യയിലെ പാറ്റേൺ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇന്ത്യയിലൊരു യങ്സ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ലക്ഷണമായി കാണുന്ന അവരുടെ സംവരണ വിരുദ്ധതയാണ്. സംവരണം എല്ലാവരും സംവരണ വിരുദ്ധരാണ്, സംവരണം പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളരെ എംപിരിക്കായിട്ടുള്ള തൊട്ടടുത്തുള്ള ചില തങ്ങളുടെ വളരെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റൽ എക്സ്പീരിയൻസ് ആണ് അത് വരിക. കാരണം എനിക്ക് 500 മാർക്ക് കിട്ടി, തൊട്ടപ്പുറം ചെയ്തിട്ടപ്പോൾ മാർക്ക് കിട്ടി, അതിന് അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ്. അതൊരു വളരെ സബ്ജക്റ്റീവായ ഒരു തൊട്ടടുത്തൊരു എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ഏജ് ആവണം തൊട്ടടുത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പലരും അതിനെ കാണുന്നത്. മറിച്ച് ഈ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്ര ലക്ഷം ബില്യൺസ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നും ആൾക്കാരുണ്ടെന്നും പലതരം ജാതിയിലുള്ളവരുണ്ടെന്നും അവരൊക്കെ തമ്മിലെല്ലാം തമ്മിൽ പലതരത്തിലുള്ള എന്താ പറയാ അധികാരവും സ്വത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അധികം ബുദ്ധിയൊന്നും വേണ്ട, വഴി കൂടി ഈ കാർ ഓടിച്ചു പോകുന്ന സൈഡിലൂടെ ഒന്ന് നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇപ്പം ഒന്ന് ആലോചിച്ചാൽ മതി, കേരളത്തിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെയാണ് പല തൊഴിലവസരങ്ങൾ ആർക്കൊക്കെയാണ് ഈ പല ചില തൊഴിലവസരങ്ങൾ ഉണ്ടാവുക. ഇപ്പം ഒരു കേരളത്തിലെ ഇപ്പം എന്താ പറയാ എല്ലാം വിടും, നിങ്ങൾ വിദ്യാഭ്യാസം ഒക്കെ വിടുക, സിനിമയിൽ ആർക്കാണ് അവസരം ഉണ്ടാവുക? സിനിമ ഒരു പോപ്പുലർ കൾച്ചറാണ്, ആർക്കാണ് സിനിമയിൽ സ്വാഭാവികമായ അവസരം ഉണ്ടാവുക? ഒരു ചോദ്യമുണ്ട്. അപ്പം അത് മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾ യോഗ്യനാവുക, നിങ്ങൾ സിനിമയുടെ സംവിധായകനാവാൻ യോഗ്യനാവുക. യോഗ്യത എന്താണ് നിർണ്ണയിക്കുന്നത് കേരളത്തിൽ? വിദ്യാഭ്യാസം ഒക്കെ പോകട്ടെ, വിദ്യാഭ്യാസം കൂടി പറയുമ്പോൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രിവിലേജിനെ കുറിച്ചിട്ട് എന്താ പറയാ
മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് താരതമ്യയുക്തിയാണ്. ഈ താരതമ്യയുക്തി എന്ന് പറഞ്ഞ സാധനം ആൾക്കാർ ഉപയോഗിക്കാറില്ല. അതെന്നുള്ള ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് പലരും പറയും, എന്റെ വീട്ടിൽ അധികം പൈസയൊന്നുമില്ല, ഒരു 2 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറയും. അല്ലെ, എന്റെ വീട്ടിൽ അധികം പൈസ, എന്റെ അച്ഛൻ 50 സെന്റ് സ്ഥലം കാണും എന്ന് പറയും. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത നാട്ടിലാണ് നിങ്ങൾ എന്റെ അച്ഛന് 50 സെന്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഈ 1 സെന്റ് ഭൂമിയും ഇല്ലാത്ത ആൾക്കാരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തടത്തോളം കാലം നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഉത്തരവാദിത്വം ദളിതർക്കോ ആദിവാസികൾക്കോ അല്ല, അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. കാരണം നിങ്ങൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നേടിയെടുക്കേണ്ട ബേസിക് മിനിമം മനുഷ്യത്വമാണ്. അതില്ലാതെ നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾ വേണ്ടത് നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ പുസ്തകം പോലും വായിക്കേണ്ട, ചുറ്റോട് ചുറ്റും കണ്ണോടിച്ചാൽ മനസ്സിലാകുന്ന സാമൂഹ്യ അസമത്വങ്ങളെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാൻ അവരോടുള്ള. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ സെൽഫ് റിഫ്ലക്റ്റീവ് ആകുക. ഒന്ന്, ബേസിക്കലി ലോകത്തെ എല്ലാ ബന്ധവും അസമബന്ധമാണ്, സമത്വം അൺഈക്വൽ ആണ്. എല്ലാ ബന്ധങ്ങളും പവർ റിലേഷൻസ് ആണ്. അപ്പൊ അധികാര ബന്ധത്താൽ എന്താ പറയാ, നിർമ്മിതമായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അമിത അധികാരത്തെ കുറിച്ചിട്ടും നിങ്ങളുടെ അധികങ്ങളെ കുറിച്ചിട്ടും ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റണമെങ്കിൽ എന്ത് വേണം, ഒരു സാമൂഹ്യ നീതി നടപ്പിലാവണം, തുല്യ നടപ്പിലാവണം. അതിലേക്കായിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം സർക്കാർ തന്നെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് പല സാമൂഹ്യ സമരങ്ങളോട് ഐക്യപ്പെടാം, അല്ലെ, സാമൂഹ്യപരമായിട്ടുള്ള വിഷയത്തിൽ ഇടപെടാം. എങ്ങനെയാണ്, നിങ്ങൾ ചുറ്റോട് ചുറ്റും നിങ്ങൾ എങ്ങനെ ഇടപെടണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പോയിട്ട്, ഉദാഹരണത്തിന് ഇപ്പം എല്ലാ യുവജനങ്ങളോടും നിങ്ങൾ പോയിട്ട് ആക്ടിവിസ്റ്റ് ആവാനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടേതായ മേഖലകളിൽ, നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ ഒരു തുല്യ നീതി ഉറപ്പുവരുത്തുവാനും, എന്താ പറയാ, ആളുകൾക്ക് ഈക്വൽ ആക്സസും തുല്യതയൊക്കെ ഉണ്ടാക്കാനും, ജെൻഡർ ജസ്റ്റിസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചോദ്യം. അതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് ആലോചിക്കാമല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു നല്ല മനുഷ്യനായി ഞാൻ ജീവിക്കും, എനിക്ക് ചുറ്റുമുള്ളവരൊന്നും ഉപദ്രവിക്കത്തില്ല, ആരുടെയും അധിക അവസരങ്ങളും ഞാൻ കൈയടക്കത്തില്ല, എനിക്ക് ചൂട് അവസരം ഉണ്ടെങ്കിൽ കുറെയൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കും എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഈ സോക്കോൾഡ് മനുഷ്യത്വം ഉണ്ടല്ലോ, അതുപോലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കണം നമ്മളിരിക്കുന്ന കസേര എങ്ങനെയാണ്, ആ കസേര എന്റെ അടുത്തേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ പോലും അറിയാത്ത നമ്മളുടെ പ്രിവിലേജ്, നമ്മൾ സ്വാഭാവികമായി വെച്ച് അനുഭവിച്ച് ആനന്ദിക്കുന്ന നമ്മുടെ പ്രിവിലേജിനെ കുറിച്ചിട്ടുള്ള ഒരു ആഴത്തിലുള്ള വളരെ സെൽഫ് റിഫ്ലക്സീവ് ആയൊരു നോട്ടത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് ഞാൻ കേൾക്കുന്നത്. ആ നോട്ടം നിങ്ങളെ ഒരുപാട് ലോകത്തെ കുറിച്ച് മാറി കാണാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ബുക്ക് എഴുതുന്നുണ്ടോ? ആ ബുക്ക് ഒരു 2 സ്ക്രിപ്റ്റ് കഴിഞ്ഞു എഴുതി, സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 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 സ്ക്രിപ്റ്റിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുക. ഞാനൊരു ഒരു നോവൽ മനസ്സിലുണ്ട്, നോവൽ ഇങ്ങനെ തുടങ്ങി, പക്ഷെ അതിങ്ങനെ അറിയാൻ വേണ്ടി തീർക്കാൻ പറ്റും എന്നുള്ളത് എന്റെ തീസിസ് പുസ്തകമാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഞാനൊരു ഒരു 3 ബിഗിനേഴ്സ് സീരീസ് പോലത്തെ പുസ്തകങ്ങൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ എഴുത്തിന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ വർഷം 2020 അവസാനം ആകുമ്പോഴത്തേക്കും എന്റെ ഒരു പുസ്തകമെങ്കിലും വരേണ്ടതാണ്, വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വെരി മച്ച് രേഖ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. ഐ ഹോപ്പ് യു ലൈക്ക്ഡ് ഇറ്റ്. ഐ ഹാവ് എ റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ പിണറായി കാരി, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ so that you get notifications for my future videos. So I'll be back next week with another episode. Till then,